ഹല്ലേലൂയാ. മലയാളം ഹിംൻ നമ്പർ 17, ദ സെയിം ബുക്ക്ലെറ്റ്. പാട്ട് പുസ്തകത്തിലെ മലയാളം പാട്ട് 17-ാം പാട്ട്. Thank you.
Oh,
നമുക്ക് ആദ്യമായിട്ട് ഒരു കൺവെൻഷൻ കർത്താവ് നൽകി തന്നിരിക്കുകയാണ്. ഇതിന്റെ ആദ്യ ദിനത്തിൽ ആരംഭ മീറ്റിംഗിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ തേജസ്സുള്ളവനായി നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈവൻ ഇൻ ദി ബിഗിനിംഗ് ഓഫ് ദിസ് കൺവെൻഷൻ, ഈവൻ ഓൺ ദി ഫസ്റ്റ് ഡേ, അവർ ലോർഡ് ഹസ് കം ഇൻ അവർ മിഡ്സ് വിത്ത് ഓൾ ഹിസ് ഗ്ലോറി. നമ്മൾ പാടി സ്തുതിച്ചപ്പോൾ തന്നെ അവൻ സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ ദൈവം തന്റെ സേനയുമായി വാനസേനയുമായി നമ്മുടെ മധ്യേ നമ്മെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. When we began to sing and praise and worship our Lord who dwells in the midst of the praises with all the heavenly hosts, he is coming in our midst with all the heavenly spiritual blessings. നമ്മൾ ഇവിടെ ഒരു കൺവെൻഷൻ പ്ലാൻ ചെയ്തപ്പോഴേ അതിന് വലിയ തടസ്സങ്ങൾ കൊണ്ടുവരുവാൻ പിശാച് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. When we planned to conduct the convention, the devil brought many plans to hinder it. നാല് ദൈവമക്കൾ പാടി സ്തുതിക്കുമ്പോൾ ഈ പാട്ടിൽ പറഞ്ഞ സ്തുതിയും ഘോഷത്താൽ എരിഹോ കോട്ടകൾ തകർന്നടിഞ്ഞിടും. When the people of God sing and praise, as we sang in the song, in the shout of praises, the walls of Jericho fell down. നേരിടും എല്ലാ പ്രതിബന്ധങ്ങളും മഞ്ഞു പോലെ മാഞ്ഞു പോകും. All the hindrances, all the difficulties and problems shall pass away like the dew. സാത്താൻ കെട്ടിയിരിക്കുന്ന എല്ലാ കോട്ടകളെയും മനുഷ്യർ കെട്ടിയിരിക്കുന്ന എല്ലാ കോട്ടകളെയും തകർക്കുവാൻ നമ്മുടെ സ്തുതി സ്തോത്രത്തിന് കഴിവുണ്ട്. Hallelujah. All the fortresses built by devil, all the fortresses and hindrances built by men, our praises can bring them down. Amen. നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ആരാധനയിൽ വലിയ വിടുതലുണ്ട്. അവന്റെ കെട്ടുകൾ അവന്റെ പ്രതിബന്ധങ്ങൾ എല്ലാം തകർന്നു പോകും. As we sing and praise and worship our Lord, there is a great power of deliverance in worship. All his fortress shall crumble down. മനുഷ്യരെ കെട്ടിവെച്ചിരിക്കുന്ന നമ്മെ കെട്ടിവെച്ചിരിക്കുന്ന പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുവാൻ യേശുവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. Jesus coming over next to break all the bindings of sin and sicknesses, and he is coming over next to lose us. ഈ ആരംഭ മീറ്റിംഗിൽ തന്നെ ഒരു വലിയ ആ വിടുതലിന്റെ കരം നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കട്ടെ. Even in this first meeting itself shall we experience a hand of deliverance. Amen. നമ്മുടെ യേശു ശക്തിയുള്ളവനായി തേജസ്സുള്ളവനായി നമ്മുടെ മധ്യ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു. Jesus has come down in our midst with great power and with great glory. അവനെ വിശ്വാസ കണ്ണുകളിൽ കണ്ടുകൊണ്ട് നമുക്ക് അവനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. Seeing with the eyes of our faith shall we sing and worship him. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ സാത്താന്റെ കോട്ടകളും തകർന്നു പോകട്ടെ. Let all the fortresses of devil that is before us, let it be destroyed. എല്ലാ പ്രതിബന്ധങ്ങളും മാറി പോകട്ടെ. Let all the hindrances be removed. Hallelujah. എല്ലാവരും പാടി സ്തുതിച്ച് ദൈവത്തെ സന്തോഷിക്കാം. Shall we sing and worship. Hallelujah.
നിന്നെ കിട്ടിയിരിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ, അവളുടെ പ്രതിബന്ധങ്ങളും തകരട്ടെ, വിഷാദത്തിന്റെ ബന്ധനങ്ങളും തകരട്ടെ. Jesus has come in our midst. അവനെന്റെ എല്ലാ ബന്ധനങ്ങളെയും തകർക്കുവാനാണ് വന്നിരിക്കുന്നത്. He has come to break all the bondage. നിനക്ക് മുഖാന്തരമായിട്ട് വിടുതൽ നൽകുവാൻ യേശു ഉയർത്തപ്പെട്ടവനായി തേജോമയനായി നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. Jesus has resurrected one. He has come with victory in our midst to give us a deliverance from all of our bondages. അവൻ നിന്നോട് പറയുന്നത് നീ ഭയപ്പെടണ്ട. He is telling you, നീ എന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. You believe in my promises. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവം. I am the Lord who will be with you and deliver you. എന്നെല്ലാം മാറ്റി നന്മയാൽ നിറയ്ക്കുന്ന ദൈവം. I am the God who will change all the evil things to good things. എന്റെ തിന്മകളെ മാറ്റി അവൻ നന്മയാൽ നിറയ്ക്കാൻ പോവുകയാണ്. He will change all the evil to good. Hallelujah, 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 hallelujah. ഭയത്തെ മാറ്റുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞാട്ടെ. He filled with the love of God that removes all fear. എന്റെ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുക. നമ്മുടെ ദൈവം സ്തുതികളിൽ മേൽ വസിക്കുന്നു. നമ്മുടെ ദൈവം സ്തുതികളിൽ വാസം പണിയുകയാണ്. How much you are exalt the name of the Lord, magnify the name of the Lord, that much God has blessed us. എത്രയധികം നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഉയർത്തുന്നുവോ അതിനൊത്തവണ്ണം ദൈവം നമ്മെയും അനുഗ്രഹിക്കും. നാം എവ്വളവു അധികമായി നമ്മുടെ ദൈവനെ നാമത്തെ നാം ഉയർത്തി പോറ്റുകിറോമോ അവ്വളവു അധികമായി അവർ നമ്മെ ആശീർവദിക്കും. God is glorious in holiness, fearful in praises, doing wonders. നമ്മുടെ ദൈവം വിശുദ്ധി മഹിമയുള്ളവനും
സ്തുതികളിൽ ഭയങ്കരനും അതിശയങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. നമ്മുടെ ദേവൻ പരിശുദ്ധത്തിൽ മഹത്വമുള്ളവർ, സ്തുതികൾ ഭയപ്പെടത്തക്കവർ, അവർ അത്ഭുതങ്ങളെ ചെയ്യുന്നവർ. He come down to bless us, strengthen us, quicken us through his spirit. Shall you praise God? അവിടുന്ന് തന്റെ ആത്മാവിനാൽ ബലപ്പെടുത്തി ശക്തീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിനായിട്ട് കടന്നു വന്നിട്ടുള്ളതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർ നമ്മുടെ ആവിനാലേ നമ്മെ ബലപ്പെടുത്തി, നമ്മെ സ്ഥിരപ്പെടുത്തി, നമ്മെ ആശീർവദിക്കുമ്പോഴേ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നപടിയാണ് അവരെ സ്തോത്രിപ്പോ. He will all over heal all our sicknesses. He will accept all our petitions. He will fulfill all our expectations in this night. Shall we praise God? ഇന്ന് രാത്രി നമ്മുടെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കും, നമ്മുടെ സകല അപേക്ഷകളെയും കർത്താവ് പരിഗണിക്കും, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരും. അതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ നമ്മുടെ വേണ്ടുതലുകളെല്ലാം അവർ കേട്ട്, നമ്മുടെ വ്യാധികളെല്ലാം ഗുണമാക്കി, നമ്മുടെ അപേക്ഷയെല്ലാം നമുക്ക് അവർ തരുന്നപടിയാണ് അവരെ കർത്താവ് സ്തോത്രിപ്പോ. പ്രൈസ് ദി ലോർഡ്, ദി ലോർഡ്, ദി ലോർഡ്, ദി ലോർഡ്, ദി ലോർഡ്, ദി ലോർഡ്, ദി ലോർഡ്. Let's pray. हमारे प्यारे परमेश्वर, स्वर्गीय परमेश्वर, इस शाम के समय हमारे बीच में उतर आया परमेश्वर, हम इसलिए तेरी तारीफ करते हैं परमेश्वर. कन्वेंशन के पहले दिन प्रभु इस शाम के समय हमारे बीच में पूरे महिमा के साथ प्रभु तू उतर आया, इसलिए हम तेरी तारीफ करते हैं परमेश्वर. सारा मीटिंग को प्रभु शुरू से लेके अभी तक प्रभु तूने चलाया, इसलिए हम तेरी तारीफ करते हैं परमेश्वर. स्तुतियों में निवास करने वाला परमेश्वर हमारे बीच में उतर आया प्रभु, हमारे बीच में निवास करता है प्रभु, इसलिए हम तेरे तारीफ करते हैं परमेश्वर. सारे शत्रु के शक्ति को प्रभु तूने बिल्कुल नाश किया, इसलिए हम तेरे तारीफ करते हैं परमेश्वर. एक बहुत बड़ा जय प्रभु इस शाम के समय तेरे लोगों को प्रभु तूने दिया प्रभु, इसलिए हम तेरे तारीफ करते हैं परमेश्वर. अभी तक प्रभु तूने चलाया प्रभु, तेरे आत्मा के द्वारा प्रभु हमको जय दिया प्रभु, इसलिए हम तेरे तारीफ करते हैं परमेश्वर. और भी प्रभु मीटिंग को पूरा तेरे हाथों में समर्पण करते हैं परमेश्वर. इस देश में ऐसा एक कन्वेंशन दे के प्रभु तेरा एक बहुत बड़ा उद्देश्य है प्रभु, उस उद्देश्य को प्रभु पूरा करने के लिए हम आपसे विनती करते हैं परमेश्वर. और भी जीवित गवाही को उठा प्रभु, ओ प्रभु सभी को विश्वास के साथ भर दे प्रभु, सारे अविश्वास को दूर कर प्रभु. तेरे जीवित गवाही को उठा के तू आशीष कर, तेरे वचन के द्वारा भी प्रभु, तेरे दास के द्वारा तू बातें कर प्रभु. ये शाम के समय प्रभु तेरा वचन दोधारी तलवार प्रभु, जाके सारे बंधन को तोड़ने के लिए हम विनती करते हैं परमेश्वर. तेरे पवित्र हाथों में समर्पण करते हैं प्रभु, जिस उद्देश्य के साथ तू हरेक को लाया प्रभु, उस उद्देश्य को सारे लोगों के जीवन में तू पूरा कर प्रभु. तेरे आगमन के लिए हम सभी को तैयार कर, तेरे पवित्र हाथों में समर्पण करते हैं. यीशु के मिट्टी नाम से मांगते हैं, आमीन. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനോവിനയമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ പാർക്കുന്നതിൻ്റെ കർത്താവ്, ഞങ്ങളുടെ മധ്യേ ഇന്ന് രാത്രികാലം എഴുന്നള്ളി കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വിധങ്ങൾക്കായി സ്തോത്രം. ഈ ദേശത്തെ സ്നേഹിച്ച് കർത്താവ് സ്തോത്രം, ഇവിടെയുള്ള ദൈവമക്കളെ സ്നേഹിച്ച് സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. ഈ ദേശത്തുള്ള ജനത്തെയും അങ്ങ് സ്നേഹിച്ച് പ്രകാരമുള്ള കൺവെൻഷൻ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ശുശ്രൂഷകളും ഒന്നിച്ച് ശുശ്രൂഷകരും ഒന്നിച്ചു കൂടി കർത്താവ് സ്തോത്രം. ഞങ്ങൾക്കിവിടെ കർത്താവ് വർക്കേഴ്സ് മീറ്റിംഗും തന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവ്. ഇന്ന് കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ അങ്ങ് മഹിമയോട് തേജസ്സോട് ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. രണ്ടോ മൂന്നോ പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കർത്താവ് ആരംഭം മുതൽ ഈ നാഴിക വരെയും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദിയോടെ വാഴ്ത്തുന്ന പാ സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തിയായി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോട് വാഴ്ത്തുന്നു. അങ്ങയുടെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന അടികൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഞങ്ങളുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് ഗ്രഹിപ്പാൻ ഈ രാത്രികാലവും ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം കർത്താവേ. സ്തുതികളിൽ അധിവസിക്കുന്ന എൻ്റെ ദൈവം ഞങ്ങളുടെ മധ്യ കർത്താവ് എഴുന്നള്ളിയെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എനിക്കായി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ സ്തുതിയെ വിവരിക്കുമെന്നുള്ളതായ വചനപ്രകാരം കർത്താവ് ഈ രാത്രികാലം ഞങ്ങളുടെ സ്തുതിയെ വിവരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സ്തോത്രം ദൈവം ഞങ്ങളുടെ അധരങ്ങളിൽ കർത്താവ് നല്ല പാട്ട് തന്ന് അത് ദൈവത്തിൻ്റെ സ്തുതിയായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. അതിനാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനും എല്ലാ ഭയവും പുറത്താക്കപ്പെടുവാനും കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. തുടർന്നും ദൈവസ്ഥാനത്തിന് ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആയ ശുശ്രൂഷകൾക്കായും കർത്താവ് സ്തോത്രം ഞങ്ങളെ ബലപ്പെടുത്തണമേ സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്ന ആ കർത്താവിൻ്റെ ദാസനികതാധികമായി കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം സ്തോത്രം കർത്താവ്. സ്വർഗസിംഹാസനം കർത്താവിൻ്റെ ദാസൻ മുഖാന്തരം ഞങ്ങളോട് ദൈവത്തിന് അരുളപ്പാട് അറിയിച്ചതെന്ന്
കർത്താവിന്റെ പാതകളിൽ ദൈവേഷ്ടം ചെയ്യുവാൻ തക്കവണ് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന്റെ ആദ്യയോടന്തം കർത്താവ് തന്നെ ഭരിച്ചു നടത്തി ദൈവനാമത്തെ സകലവിധത്തിലും വിദേശത്ത് മഹത്വപ്പെടുത്തി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുക്കിയാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. Praise the Lord, praise the Lord, praise the Lord. Gracious, lovingly Father, we thank and praise you, Lord, for this blessed time to come to the presence of the Lord. Thank you, Lord, for bringing all of us graciously to the presence of the Lord. Thank you for taking care of us and keeping us safe like an apple of thine eye, Lord. Thank you, Lord Jesus, for loving this land of barren, giving us this convention. We thank and praise you, Lord Jesus. Thank you, Lord, according to the promise, coming in our midst and undertaking this first day convention, O Lord, right from the beginning till this moment, O Lord Jesus, blessing each and every part of this meeting according to the unctions of the Holy Spirit. We thank and praise you, Lord. Thank you, Lord Jesus, for giving us grace to worship thee in truth and spirit and in the beauty of holiness, and giving us grace to sing and worship in thy presence, O Lord Jesus, pouring out the mighty anointing in our midst and dealing with each and every one of us, O Lord Jesus, as Master, Lord, destroying all the problems like Jericho in our life, O Lord, healing all the sicknesses, solving all the problems, answering the prayers, strengthening our faith and hope, O Lord. We thank and praise you, Lord Jesus, as Master. Thank you, Lord Jesus, as Master. The remaining part of this meeting also, you undertake it and bless it, O Lord Jesus. Bless the testimony service, O Lord Jesus, for the glory of, for thy glorious name, O Lord Jesus, and for the edification of our spiritual life, O Lord Jesus. Anoint thy servant also with a double portion of the anointing. Reveal the counsel from throne above, Lord. Let each and every word of God work in our lives and transform our life and help us to become bride of Christ, O Lord Jesus. Yes, Master. Lord, thank you for giving this convention, Lord. Let this convention be a great blessing to each and every one of us, O Lord Jesus. Hallelujah. Let this convention be a great blessing for this land, the people, O Lord, for the king and for all the higher authorities, O Lord Jesus. Yes, Master. Through this convention, O Lord, fulfill the plan and purpose, Lord Jesus. Yes, Master. Lord Jesus, hallelujah. Lead many to the salvation, raise up many to serve thee, O Lord Jesus. Yes, Master. Lord, Lord, we commit everything into your loving hands, Lord, as the coming is very nigh. Present, prepare us for the soon coming, giving all glory, honor to thee. In Jesus' name we ask thee, Father. Amen. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ഇമ്പനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. இந்த கன்வென்ஷனுடைய முதலாம் நாளிலே மீண்டும் ஒரு விசை உங்கள் அனைவரையும் இயேசு கிறிஸ்துவினுடைய இனிய நாமத்தினாலே உங்களை வரவேற்கிறேன். Truly the triune God with all the heavenly host is come in our midst. வஸ்தமாய் தன்னே த்ரியேக தெய்வம் சர்வ தூத சஞ்சயமாய் நம்முடைய மத்தியே வந்திருக்கிறது. மெய்யாகவே சர்வ வல்லமை உள்ளதான தேவன் சர்வ தேவ தூதர்களுடைய சேனைகளோடு நம்முடைய மத்தியில் வந்திருக்கிறார். For a meditation, let's turn to the Gospel of Luke chapter 10 verse 20. നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. നമ്മുടെ ധ്യാനത്തിற்காக ലൂക്കാവിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലിருந்து 20-ാം വാക്യത്തെ വാസിപ്പോം. ആകിലും ആവികൾ உங்களுக்கு கீழ்ப்படுகிறதற்காக நீங்கள் சந்தோஷப்படாமல் உங்கள் நாமங்கள் பரலோகத்தில் எழுதி இருக்கிறதற்காக சந்தோஷப்படுங்கள் என்றார். എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. Notwithstanding in this rejoice not that the spirits are subject unto you, but rather rejoice because your names are written in heaven. For a moment, let's all close our eyes and pray to God. Let God may speak to us. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് പേശുംപടിയായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയിട്ട് നാം കർത്താവിന്റെ അടുത്ത് ജപം പണ്ണുവോം. Heavenly Father, Lord, we humble ourselves in your feet, Lord Jesus. Even as we sit in thy presence, Lord, we are nothing, Lord. We humble ourselves at dust and worm. Lord, you alone should speak, Lord. Let me be just a mouthpiece, Lord. You glorify thy name through thy word among us, Lord. Revive the power, reveal thy anointing, Lord Jesus, and bless thy people. Do great things. We humble ourselves in the feet. In Jesus' name, ask Heavenly Father. Amen. Hallelujah. Hallelujah. Our God is present in our midst to speak to us and to bless you. നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം
നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. നമ്മോട് പേശുംപടിയായി, നമ്മെ ആശീർവദിക്കുംപടിയായി നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. If you prayerfully be attentive to the word of God, you can see God speaking to you and transforming your life, and you can become a great blessing. നാം പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് അനുഭവിപ്പാനും നാം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാനും നമുക്ക് സാധിക്കും. ജപത്തോടു കൂടെ ഇന്ന് കൂട്ടത്തിലെ നാം പങ്കുകൊള്ളുവോമെന്നാൽ, കർത്തരുടെ വസനത്തെ കേൾപ്പോമെന്നാൽ, കർത്തർ നമ്മെ മറുരൂപമാപനം പടുത്തുവതും നാം അവരുടെ ആശീർവാദങ്ങളെ പെരുവതും നാം ഉണർ മുടിയും. As we read in the key verses, many things are there to rejoice in our life. നാം കുറിവാക്യത്തിൽ വായിച്ചത് പ്രകാരം തന്നെ നമുക്ക് സന്തോഷിപ്പാൻ അനേക വിഷയങ്ങൾ ഉണ്ട്. നാം ഇന്ന് മൂലവാക്യത്തിലെ വാസിത്തപടിയെ നാം സന്തോഷപ്പെടുവതർക്ക് അനേക കാര്യങ്ങൾ ഉണ്ട്. Sometimes God blesses with a good job, good house, and we rejoice. ചിലപ്പോൾ കർത്താവ് നല്ല ജോലി തരുമ്പോൾ, നല്ലൊരു ഭവനം നൽകി തരുമ്പോൾ നാം അതിൽ സന്തോഷിക്കാറുണ്ട്. ചില സമയം കർത്തർ നമുക്ക് ഒരു നല്ല വേലയോ അല്ലെങ്കിൽ ഒരു നല്ല വീട്ടയോ തരുമ്പോഴത് നാം അതിൽ സന്തോഷപ്പെടുകരോം. Children rejoice when they get good marks in the exam. കുഞ്ഞുങ്ങൾ ആകുന്നുവെങ്കിൽ അവരുടെ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു. പിള്ളകൾ തങ്ങൾ പരീക്ഷയിലെ നല്ല മതിപ്പൻ പെരുമ്പോഴത് സന്തോഷപ്പെടുകിറാർ. When you get a good health and healing from your deliverance from your sickness, you rejoice. ആരോഗ്യം ലഭിക്കുമ്പോൾ, ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്നു. നാം നല്ല സുഖത്തെ പെരുമ്പോഴത് നമ്മുടെ വ്യാധികളിൽ നിന്ന് നാം ഗുണമാകുമ്പോഴത് നാം സന്തോഷപ്പെടുകരോ. But here Jesus says one thing you have to rejoice more than all. എന്നാൽ ഇവിടെ യേശു പറയുകയാകുന്നു, ഈ ഒരു വിഷയത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരിയായി നിങ്ങൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു വിഷയത്തിലെ മറ്റ് എല്ലാ വിഷയങ്ങളെക്കാട്ടിലും നിങ്ങൾ അധികമായി സന്തോഷപ്പെട വേണ്ടുമെന്ന് ഇങ്ങേ യേശു சொல்கிறார். Because your name is written in heaven. എന്തുകൊണ്ടാൽ നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു. ഉങ്ങൾ നാമങ്ങൾ പരലോകത്തിൽ എഴുതിയിരിക്കുന്നവളിയാൽ. It's a great thing to register our name in heaven. നമ്മുടെ പേരൊക്കെയും സ്വർഗത്തിൽ എഴുതപ്പെടുക എന്നത് ഒരു മഹത്തായ വിഷയം തന്നെയാകുന്നു. നമ്മുടെ നാമം, നമ്മുടെ പേർ പരലോകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു പെരിയ മഹത്വമാണ് കാര്യം. How many of you like to register your name in heaven? നിങ്ങൾ എത്ര പേരാകുന്നു നിങ്ങളുടെ പേരുകളൊക്കെയും സ്വർഗത്തിൽ എഴുതുവാൻ ഇഷ്ടമായിരിക്കുന്നവർ? ഉങ്ങളിൽ എത്ര പേർ ഉങ്ങളുടെ പേരുകൾ പരലോകത്തിൽ പതിവിടപ്പെട നിങ്ങൾ വിരുമ്പുകിറീർകൾ? Can you shout an hallelujah? അങ്ങനെയുള്ളവർ ചേർന്ന് ഒരു ഹല്ലേലൂയ മുഴക്കാം. അപ്പടിപ്പെട്ടവർക്ക് ഒരു ഹല്ലേലൂയ. So kindly attentively hear the word of God so that your name be truly registered in heaven. Vastavamayi thanne ningalude perukalokkeyum swargathil ezhuthuvan thakkavannam devacheythu sradhayodu koode ningal ee vachanangale shravikkaname. Unmayagave ungalude naamam ungalude per paralogathile ezhuthapadumbadiyai ningal jabathodu koode ningal indha kootathile kalandukollumbadiyai kettukollugirom. For your name to be written in heaven means written in the books of heaven. Nammude per ningalude per swargathil ezhuthu എന്ന് പറയുമ്പോൾ സ്വർഗത്തിലുള്ള പുസ്തകങ്ങളിൽ പേർ എഴുതപ്പെടുക എന്നതിനർത്ഥം. നമ്മുടെ നാമം, നമ്മുടെ പേർ പരലോകത്തിലെ എഴുതപ്പെടുകിറത് എന്നത് പരലോകത്തിലുള്ളതാണ് പുസ്തകത്തിലെ നമ്മുടെ പേർ എഴുതപ്പെടുവതാകും. There are mainly three books in heaven. സ്വർഗത്തിൽ പ്രധാനമായി മൂന്ന് പുസ്തകങ്ങളാകുന്നു ഉള്ളത്. പരലോകത്തിലെ പ്രധാനമായ മൂന്ന് പുസ്തകങ്ങൾ ഇരിക്കുന്നത്. In the book of Revelation chapter 20 verse 15, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വെളിപ്പെടുത്തിന് വിശേഷം 20-ാം അധികാരം 15-ാം വസനം. ജീവപുസ്തകത്തിലെ എഴുതപ്പെട്ടവനാക കാണപ്പെടാത്തവൻ എവനോ അവൻ അഗ്നിക്കടലിലെ തള്ളപ്പെട്ടവൻ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. And whosoever was not found written in the book of life was cast into the lake of fire. This is the book of life. ഇവിടെ ജീവൻ ജീവപുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്റെ ഇടത്തിലെ ജീവപുസ്തകം എന്ന് നാം വാസിക്കുന്നു. Secondly, we read in Revelation chapter 21, the last verse 27. നാം അടുത്തതായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ അവസാന വാക്യം 27-ാം വാക്യം തന്നെ വായിക്കുമ്പോൾ, അടുത്തതാക വെളിപ്പെടുത്തന വിശേഷം 21-ാം അധികാരത്തിനുടേ കടൈസി വസനം, അതായത് 27-ാം വസനത്തിലെ നാം വാസിക്കുമ്പോഴത്, തീട്ടുള്ളതും അറുവരുപ്പയും പൊയ്യയും നടപ്പിക്കുന്നതുമാകിയ ഒന്നും അതിൽ പ്രവേശിപ്പതില്ലേ. ആട്ടുകുട്ടിയാനവരെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവർകൾ മാത്രം അതിൽ പ്രവേശിപ്പാർകൾ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കം പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. And they shall in no wise enter into it anything that defileth, neither whatsoever worketh abomination or maketh a lie, but they which are written in the Lamb's book of life.
The second book is the Lamb's Book of Life. രണ്ടാമത്തെ പുസ്തകം കുഞ്ഞാടിന്റെ ജീവപുസ്തകമാകുന്നു. രണ്ടാമത്തെ പുസ്തകം എന്നത് ആട്ടുകുട്ടിയാണവരുടെ ജീവപുസ്തകം. Thirdly, in Malachi chapter 3 verse 16, we see another book, the Book of Remembrance. മലാക്കി പ്രവാചക പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ മൂന്നാമത്തെ പുസ്തകം നാം കാണുന്നുവല്ലോ, അത് സ്മരണയുടെ പുസ്തകം. അടുത്തതായി മൂന്നാമത്തെ പുസ്തകമാക മൽകിയാവിൻ പുസ്തകം 3-ാം അധികാരം 16-ാം വസനത്തിലെ ജ്ഞാപക പുസ്തകം എന്ന് നാം അങ്ങേ വാസിക്കുന്നു. അപ്പോഴது കർത്തருக்கு பயந்தவர்கள் ஒருவரோடொருவர் பேசிக்கொள்வார்கள் கர்த்தர் கவனித்து கேட்பார் கர்த்தருக்கு பயந்தவர்களுக்காகவும் அவருடைய நாமத்தை தியானிக்கிறவர்களுக்காகவும் ஞாபக புத்தகம் ஒன்று அவருக்கு முன்பாக எழுதப்பட்டிருக்கிறது. யெகோவா பக்தன்மார் அந்த தம்மில் தம்மில் சம்சாரிச்சு யெகோவா ஸ்ரத்த வச்சு கேட்டு யெகோவா பக்தன்மார்க்கும் அவருடைய நாமத்தை ஸ்மரிக்கிறவர்க்கும் வேண்டி அவருடைய சன்னதியில் ஒரு ஸ்மரண புஸ்தகம் எழுதி வச்சிருக்கிறது. Then they that feared the Lord spake often one to another, and the Lord hearkened and heard it, and a book of remembrance was written before him for them that feared the Lord and that thought upon his name. This book of remembrance has two aspects. The one is the good deeds and another is the bad deeds are recorded. ഈ സ്മരണയുടെ പുസ്തകത്തിന് രണ്ട് ഭാഗങ്ങളാകുന്നുള്ളത്, അതിൻ്റെ ഒരു ഭാഗത്ത് സൽപ്രവൃത്തികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, മറ്റുള്ള ഭാഗങ്ങളിൽ ദുഷ്ടപ്രവൃത്തികൾ അല്ലെങ്കിൽ തിന്മയുടെ പ്രവൃത്തികളെ കുറിച്ചും കുറിച്ച് വെച്ചിരിക്കുന്നു. ഇന്ന് ജ്ഞാപക പുസ്തകത്തിലെ രണ്ട് പകുതികൾ ഉണ്ട്. അതിൽ ഒന്ന് നർക്രിയകൾ എഴുതപ്പെട്ടതാണ് ഒരു പകുതി, മറ്റൊന്ന് ദുർക്രിയകൾ എഴുതപ്പെടുകതാണ് മറ്റൊരു പകുതി. So beloved ones, if your name is recorded in this any of these three books, then it can be recorded in other books also in heaven. പ്രിയമാനവരെ, ഉങ്ങളുടെ പേർ പരലോകത്തിൽ ഇരിക്കുന്ന ഈ മൂന്ന് പുസ്തകങ്ങളിലെ ഉങ്ങളുടെ പേര് എഴുതപ്പെട്ടിരുന്നാൽ മറ്റു പുസ്തകങ്ങളിലും ഉങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പേരുകൾ ഈ മൂന്ന് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പുസ്തകങ്ങളിലും അവിടെയുള്ള പുസ്തകങ്ങളിൽ നിങ്ങളുടെ പേര് കാണപ്പെടും. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. Firstly we see how your name can be registered in the book of life. ഒന്നാമതായി എങ്ങനെ നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെടാമെന്ന് നമുക്ക് നോക്കാം. മുതലാവതായി നമ്മുടെ പേർ എപ്പോൾ ഈ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും അല്ലെങ്കിൽ അത് പതിക്കപ്പെടും എന്നതിനെ പറ്റി നാം പാർപ്പോം. When we see the creation of man, മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് നാം കാണുമ്പോൾ, മുതലാവത് മനുഷ്യനുടെ സൃഷ്ടിപ്പേ നാം പാർപ്പോമാണാൽ, God created everything by his word. എല്ലാം ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. ദൈവൻ എല്ലാവറ്റിയും തമ്മുടെ വാർത്തയാലേ സൃഷ്ടിച്ചാർ. And all things were created by God and God himself. ദൈവത്താൽ തന്നെ സകലവും സൃഷ്ടിക്കപ്പെട്ടു. സകലവും ദൈവനാലേ സൃഷ്ടിക്കപ്പെട്ടது. It was not formed as like that or by anything else. സ്വതവെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തനിയെ ഉണ്ടായി വന്നതല്ല യാതൊന്നും. അത് ഏതോ താനാകവേ അത് ഉരുവാക്കപ്പെടില്ല. Not by some explosion or something like that. ഏതെങ്കിലും എന്തെങ്കിലും പൊട്ടി തെറിച്ചതിനാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയയിനാൽ ഉണ്ടായി വന്നതല്ല ഇത്. ഏതോ ഒരു വെടിപ്പിനാലേ ഉണ്ടാണ കാര്യങ്ങളും അല്ല. The word of God says in Colossians chapter 1 verse 16. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ദൈവവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു. കൊലോസ്യർക്ക് നിർഭം 1-ാം അധികാരം 16-ാം വസനത്തിലെ നാം ഇവ്വാറു വാസിക്കുന്നു. Kindly read. ഏനെന്നാൽ അവർക്കുൾ സകലവും സൃഷ്ടിക്കപ്പെട്ടது പരലോകത്തിലുള്ളവകളും ഭൂലോകത്തിലുള്ളവകളുമാക്കിയ കാണപ്പെടുകവകളും കാണപ്പെടാത്തവകളുമാണ് സകല വസ്തുക്കളും സിംഹാസനങ്ങളാണാലും കർത്തത്വങ്ങളാണാലും തുറൈത്തനങ്ങളാണാലും അധികാരങ്ങളാണാലും സകലവും അവരെ കൊണ്ടും അവർക്കെന്തും സൃഷ്ടിക്കപ്പെട്ടது. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. For by him were all things created that are in heaven and that are in earth, visible and invisible, whether they be thrones or dominions or principalities or powers, all things were created by him and for him.
But once today you have to understand there is a creator God who created all things. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവാം ദൈവം ഉണ്ട്. പ്രിയമാനവരുകളെ, സകലവട്ടിയും സൃഷ്ടിച്ചതാണ് ഒരു സൃഷ്ടി കർത്തർ ഒരുവർ ഇരിക്കிறார் എന്നതിനെ നിങ്ങൾ ഇന്ന് നാളിലേ വിളങ്ങി കൊള്ള വേണ്ടും. And we have to glorify his name. അവന്റെ നാമത്തെ നാം പുകഴ്ത്തേണം. നാം അവരുടെ നാമത്തെ മഹിമപ്പെടുത്ത വേണ്ടും. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. And man was a special creation. Man was created by his own image and likeness. മനുഷ്യൻ എന്നത് അവന്റെ ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയായിരുന്നു. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനുടേ സൃഷ്ടിപ്പ് ഒരു വിശേഷിതതാണ് സൃഷ്ടിപ്പ്. ഏനെന്നാൽ അവൻ ദൈവനുടേ സായിലിലും അവരുടെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടാൻ. In the book of Genesis chapter 1 verse 26 27 it says he was created in the image and likeness of God. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ 26 27 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നാം അവിടെ കാണുന്നു. ആദ്യാഗമം 1 26 27 വസനങ്ങളെ നാം വാസിക്കുമ്പോഴത് മനുഷ്യനെ ദൈവൻ തമ്മുടേ സായലാകും തമത് രൂപത്തിൻപടിയും സൃഷ്ടിച്ചാർ എന്ന് നാം വാസിക്കുന്നു. You and I are the creation of God. നിങ്ങളും ഞാനും ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. നിങ്ങളും ഞാനും ദൈവനുടെ സൃഷ്ടിപ്പായിരിക്കുന്നു. You and I are being created to reveal the image and likeness of God. ദൈവത്തിന്റെ സാദൃശ്യത്തെയും സ്വരൂപത്തെയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം തന്നെ സൃഷ്ടിച്ച സൃഷ്ടിയാകുന്നു നാം. നിങ്ങളും ഞാനും ദൈവനുടേ സായലെയും അവരുടെ സ്വരൂപത്തെയും അവരുടെ രൂപത്തെയും വെളിപ്പെടുത്താൻ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. God's good character should be revealed in and through us. നമ്മളിലൂടെയും നാം മുഖാന്തരമായി ദൈവത്തിന്റെ നല്ല സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വരേണം. നമ്മൂലമാകെ ദൈവനുടേ ദിവ്യ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തപ്പെട വേണ്ടും. And also in Revelation and Genesis 2:7 മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം 2 7 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അത് മാത്രമല്ല ആദ്യാഗമം 2 7 നാം വാസിക്കുമ്പോൾ How did man became a living soul? എങ്ങനെയാകുന്നു മനുഷ്യൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നത്? മനുഷ്യൻ എവ്വാറു ജീവാത്മാവാണ്? God breathed his breath into his nostrils and he became a living soul. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവൻ മനുഷ്യനുടേ നാസിയിലെ ജീവശ്വാസത്തെ അവർ ഊതിയാൽ അപ്പോഴത് മനുഷ്യൻ ജീവാത്മാവാണ്. You and I are living is because of God his breath is in us. നമ്മുടെ ദൈവത്തിന്റെ ജീവശ്വാസം നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാൽ തന്നെയാകുന്നു നിങ്ങളും ഞാനും ജീവനോടെ ആയിരിക്കുന്നത്. നമ്മുടെ ദൈവൻ അവരുടെ ജീവശ്വാസത്തെ നമ്മുടെ നാസിയിലെ അവർ ഊതിനപടിയാലേ നിങ്ങളും ഞാനും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു. Man was blessed with the sevenfold blessings. മനുഷ്യനെ ഏഴുവിധ അനുഗ്രഹങ്ങളാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. മനുഷ്യൻ ഏഴ് മടങ്ങ് ഏഴ് വിധമാണ് ആശീർവാദങ്ങളാൽ ആശീർവദിക്കപ്പെട്ടിരുന്നാണ്. He was given eternal life. അവന് നിത്യ ജീവൻ നൽകപ്പെട്ടിരുന്നു. അവനക്ക് നിത്യ ജീവൻ കൊടുക്കപ്പെട്ടത്. He had the image and likeness of God. അവനെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉണ്ടായിരുന്നു. അവനക്ക് ദൈവനുടേ സായലും രൂപവും കൊടുക്കപ്പെട്ടത്. Thirdly, he had a fellowship with God always. എപ്പോഴും മൂന്നാമതായി ദൈവത്തോടുള്ള കൂട്ടായ്മ അവൻ ഉണ്ടായിരുന്നു. മൂന്നാമതായി അവൻ ദൈവനോട് എപ്പോഴും ഐക്യമുടിയവനായിരുന്നാണ്. Fourthly, he had a dominion or power or ruling over everything. നാലാമതായി അവന് വാഴ്ചയുണ്ടായിരുന്നു. സകലത്തിനുമേലും അവൻ അധികാരമുണ്ടായിരുന്നു. നാലാമതായി സകലയും സകലത്തെയും ആണ്ടുകൊള്ളുകിറതാണ് ആളുകൾ അവനക്ക് കൊടുക്കപ്പെട്ടത്. Fifthly, he was covered by the glory of God. അഞ്ചാമതായി അവൻ ദൈവതേജസ്സിനാൽ മൂടപ്പെട്ടിരുന്നു. ഐന്താമതായി ദൈവനുടേ മഹിമയാലേ അവൻ മൂടപ്പെട്ടിരുന്നാൻ. Sixthly, he had immortality. ആറാമതായി അവൻ അമൃത്യത ഉണ്ടായിരുന്നു. ആറാമതായി അവൻ അഴിയാമയുടേവനായിരുന്നു. And seventh, he had inheritance. ഏഴാമതായി അവൻ അവകാശവും ഉണ്ടായിരുന്നു. ഏഴാമതായി അവൻ സ്വതന്ത്രിത്തു കൊള്ളുകിറവനായിരുന്നു. Man was filled with all the seven blessings. മനുഷ്യൻ ഈവിധ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളാലും നിറഞ്ഞവനായിരുന്നു. മനുഷ്യൻ ഇപ്പിടിപ്പെട്ടതാണ് ഏഴ് ആശീർവാദങ്ങളിനാലും നിറപ്പെട്ടിരുന്നു. In Gospel of Luke chapter 3 verse 38 it's written he was called the son of God. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:38 വാക്യത്തിൽ അവനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്ക 3:38 വസനത്തിലെ അവനെ ദൈവന്റെ കുമാരൻ എന്ന് നാം വാസിക്കുന്നു. In English it's very clear. In other languages I don't think. Read Gospel Luke chapter 3 verse 38. ദൈവചേദ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:38 വാക്യം വായിക്കണമേ. ഇംഗ്ലീഷ് പരിഭാഷയിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. Which was the son of Enos? Which was the son of Seth? Which was the son of Adam? Which was the son of God?
Adam the son of God. Adam devathinte magan. Adam devanale undanavan devante kumaran. But once you and I are the children of Adam and we are the sons of God. Priyamullavare nam adaminte makkal aagunu ennalo nam devathinte putranmarum putranmaraagunu. പ്രിയമാനവർകളെ നിങ്ങളും നാനും ദൈവത്തിന്റെ പിള്ളകളായി ഇരിക്കുന്നു നാം ദൈവത്തിന്റെ കുമാരരായി ഇരിക്കുന്നു but there was a enemy the adversary the devil who deceived the man എന്നാൽ മനുഷ്യനെ വഞ്ചിച്ച ഒരു ശത്രു ഉണ്ടായിരുന്നു പ്രതിയോഗി ഉണ്ടായിരുന്നു ഒരു സാത്താൻ ഉണ്ടായിരുന്നുവല്ലോ അനാൽ മനുഷ്യനെ വഞ്ചിച്ചതാണ് ഒരു ശത്രുവാകിയ ഒരു എതിരാളി ഒരുവൻ ഇരുന്നാൻ the serpent came and deceived the man first man Adam and Eve and made him to disobey and break the commandment of God പാമ്പായവൻ കടന്നു വന്ന ഒന്നാം മനുഷ്യനായ ആദമിനെയും ഹവ്വയെയും വഞ്ചിച്ചു കളഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരണക്കേട് കാണിപ്പാൻ തക്കവണ്ണം അവൻ അങ്ങനെ ഒരു ക്രിയ ചെയ്തു സാത്താനാണവൻ സർപ്പമായി വന്ന് അവൻ തന്ത്രമായി മനുഷ്യനെ വഞ്ചിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ മീറുംപടിയായി അവൻ ചെയ്താൻ and because of first man adam sinned the sin came to all the human race onnamanushinaya aadaminte paapam mukhandaramayi thanne sagala manushinum paapigalayi theernu mudalam manushanagiya aadam paapam seidabadiyinale munu mulu manugulamum paapathirkullanadu kindly read the gospel epistle of romans chapter 5 verse 12 roma leganam 5th adhyayathinte 12th vaakyam deva cheythu vaayikkam romar kezhu nirubam 5th adhigaram 12th vasanam இப்படியாக ஒரே மனுஷனாலே பாவமும் பாவத்தினாலே மரணமும் உலகத்திலே பிரவேசித்தது போலவும் எல்லா மனுஷரும் பாவம் செய்தபடியால் மரணம் எல்லாருக்கும் வந்தது போலவும் இதுவுமாயிற்று அதுகொண்டு ஏக மனுஷனால் பாவமும் பாவத்தால் மரணமும் லோகத்தில் கடந்து இங்கே எல்லாரும் பாவம் செய்கையால் மரணம் சகல மனுஷரிலும் பரந்திருக்கிறது Therefore as by one man sin entered into the world and death by sin and so death passed upon all men for that all have sinned by Adam all have sinned ആദാം മുഖാന്തരമായി എല്ലാവരും പാപം ചെയ്തു ആദാമിൻ മൂലമായി എല്ലാവരും പാപം ചെയ്താർകൾ പ്രൈസ് ബി ടു ഗോഡ് ദൈവത്തിന് സ്തോത്രം കർത്തർക്ക് സ്തോത്രം ഇൻ റോമൻസ് 6:23 സേസ് ദി വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് ബട്ട് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേർണൽ ലൈഫ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് റോമാലേഖനം 6:23 23rd വാക്യത്തിൽ നാം വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ റോമർ 6:23 വസനത്തിലെ ഈ പാപത്തിന്റെ ശമ്പളം മരണം ദൈവനുടിയ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനാൽ ഉണ്ടാണ് നിത്യജീവൻ എന്ന് വാസിക്കുന്നു സിൻ സെപ്പറേറ്റഡ് മാൻ ഫ്രം ഗോഡ് പാപമായത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളഞ്ഞു പാപമാണത് മനുഷ്യനെ ദൈവനിടത്തിൽ നിന്ന് പിരിച്ചത് But yet our God is a good God. എങ്കിലും നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാകുന്നു. ആയിനും നമ്മുടെ ദൈവൻ നല്ലവരാകവേ ഇരിക്കുന്നു. When God came in search of Adam, ആദാമിനെ തേടിക്കൊണ്ട് ദൈവം വന്ന ആ സന്ദർഭത്തിൽ ദൈവൻ മനുഷ്യ ആദാമെ തേടി വന്നപ്പോഴത് he went and hid himself among the trees അവനോ വൃക്ഷങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ അവൻ വൃക്ഷങ്ങൾക്കിടയിലെ അബോടി തന്നെ ഒളിച്ചുകൊള്ളുകവനായിരുന്നാൻ but he got life from God അവനോ ജീവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനായിരുന്നു അവനോ ദൈവനിടത്തിൽ നിന്ന് ജീവനെ പെട്ടവനായിരുന്നാൻ though he ran away from God അവൻ ദൈവത്തിൽ നിന്ന് ദൂരെ ഓടി പോയെങ്കിൽ തന്നെയും അവൻ ദൈവനെ വിട്ട് ദൂരെ ഓടി പോണാലും God made a provision of giving a life through the trees the oxygen എന്നാൽ വൃക്ഷങ്ങളിലൂടെ തന്നെ ഓക്സിജൻ മുഖാന്തരമായി അവന് ജീവൻ നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു മുഖാന്തരം ദൈവം അവന് ഒരുക്കി കൊടുത്തു ആയിനും അന്ത് വൃക്ഷങ്ങളിൽ നിന്ന് വരികിറ ഓക്സിജൻ മൂലമായി ദൈവൻ അവനക്ക് ജീവനെ തന്നാർ How good God our God is നോക്കുക എത്ര നല്ലവനായ ഒരു ദൈവമാകുന്നു നമ്മുടെ ദൈവം നമ്മുടെ ദൈവൻ എവളോ നല്ലവർ പാരുങ്ങൾ Can we shout an hallelujah to a good God ആ നല്ലവനായ ദൈവത്തിന് ഒരു ഹല്ലേലൂയ നമുക്ക് മുഴക്കാം നമ്മുടെ നല്ല ദൈവനെ കുറ ഹല്ലേലൂയ சொல்லുവോമാ ഹല്ലേലൂയ But man was deceived by devil and he went far away from God. എന്നാൽ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടവനായ മനുഷ്യനോ ദൈവത്തിൽ നിന്ന് ദൂരെ കടന്നുപോയി. അനാൽ മനുഷ്യൻ പിശാചിനാലെ വഞ്ചിക്കപ്പെട്ട് ദൈവനെ വിട്ട് ദൂരെ അകന്നു സെൻട്രാൻ. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. But God made a provision to save him ennal avane rakshippan thakkavannam deivam oru vali thurakkunu aanalum devan avane meendum avane rakshikkumbadiyai oru valiye karthar undu panina through the lord and savior jesus christ karthavum rakshithavumaya yesu christu mugandaram thanne kathraage yesu christuvin moolamai
But once Jesus Christ came into this world and he died a gruesome death on the cross so that you and I be delivered from that sin. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനാകുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന് ക്രൂസിൽ അവൻ ആ ഘോരമായ ആ മരണം ഏറ്റുവാങ്ങിയത്. പ്രിയമാനവർകളെ, നിങ്ങളും നാനും അന്ത പാപത്തിൽ നിന്ന് നാം വിടുതലയാകുംപടിയായി കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഉലകത്തിലേക്ക് വന്ന് മികവും കൊടൂരമാണ് ഒരു മരണത്തെ അവർ സന്ദിത്താർ. In Gospel of John chapter 3 verse 16 it says, For God so loved the world that he gave his only begotten son that whosoever believeth in him shall not perish but have eternal life. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോവാൻ 3:16 ദൈവൻ തമ്മിൽ വിശ്വാസ തമ്മിൽ ഒരേ പേരാണ് കുമാരൻ വിശ്വാസിക്കുന്ന എവനും അവൻ കെട്ടുപോകാമൽ നിത്യജീവനെ അടയുംപടിക്ക് അവരെ തന്നവരിലെ ഇവളവായി ഉലകത്തിൽ അൻപു കൂർന്നാർ എന്ന് വാസിക്കുന്നു. സാത്താൻ കേം ആൻഡ് ഡിസീവ്ഡ് മാൻ വിത്ത് എ ക്വസ്റ്റ്യൻ. സാത്താനോ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാകുന്നു മനുഷ്യനെ വഞ്ചിച്ചത്. സാത്താനോ ഒരു കേൾവിയോട് കൂടെ മനുഷ്യനെ വഞ്ചിത്താൻ. And he had a doubt. അങ്ങനെ മനുഷ്യന്റെ സംശയം ഉണ്ടായി. അതിന് മൂലമായി അവനക്ക് ഒരു സന്ദേഹം വന്നത്. But once this evening time also you may be seated in his presence with various doubts and questions. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ ഈ വേളയിൽ ദൈവസന്നിധിയിൽ വിവിധങ്ങളായ ചോദ്യങ്ങളോടുകൂടെ സംശയങ്ങളോടുകൂടി ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. പ്രിയമാനവർകളെ, നിങ്ങളും കൂടെ ഇന്ന് മാലി വേളയിലെ കർത്തരുടെ സമൂഹത്തിലെ പലവിധമായ കേൾവികളോട് സന്ദേഹങ്ങളോട് നിങ്ങൾ അമർന്നിരിക്കലാം. Believe and you will be saved. Vishwasippin angane aagadumengil ningal rakshikkappadum. Vishwasiyengal appozhudhu ningal rakshikkappiduvirgal. Once one man had many doubts and questions and he went to the servant of God and said, I have so many questions. Orikkal oru manushyan aneka samshayangalum chodyangalum undayirunnu. Orikkal karthar velakkarante adukkal kadannu ennu than paranju enikku aneka vidamaya samshayangalum chodyangalum undu ennu. Oru visay oru nabarukku pala vidamana kelvigalum sandheyangalum irundathu. Avar kartharude ooliyakkaaridathilum vandu எனக்கு விதமான கேள்விகளும் சந்தேகங்களும் இருக்கிறது என்றார். The servant of God said, You doubt all your doubts and the doubt will flee away. ഇങ്ങനെ ആകുന്നു കർത്തൃവേലക്കാരൻ അതിന് ഉത്തരമായി പറഞ്ഞു, നിന്റെ സകല സംശയങ്ങളെയും നീ സംശയിക്ക, അങ്ങനെയെങ്കിൽ നിന്റെ സകല സംശയങ്ങളും നിന്നെ വിട്ട് ഓടിപ്പോകും. ഉങ്ങളുടെ സന്ദേഹങ്ങളെ നിങ്ങൾ സന്ദേഹപ്പെടുങ്ങൾ, അപ്പോൾ ഉങ്ങളുടെ സന്ദേഹം ഉങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് കർത്തരുടെ ഊഴിയക്കാരൻ അവർക്ക് ആലോചന சொன்னார். Epistle of Romans chapter 10 verse 9 it says, If you believe in the Lord Jesus, if you confess the Lord Jesus and believe that Jesus was raised from the dead, you will be saved. Roma leganam 10:9 namode ingane aagudhu parayunnathu, Yesuvine Kristhav ennu vaai kondu ettuvarugeyum deivam avane marichavil ninnu uyirthezhunnelpichu ennu hrudayam kondu viswasikkeyum cheythal nee rakshikkappadum. Romar kezhuthu niruvam 10:9 neengal kathraage Yesu Kristuvai ungal vaayinale arikkaiittu devan avare marithoril irundhu eluppinar endru neengal ungal irudhayathile viswasithal rakshikkapiduvargal endru vaasikkirom. Unless you believe you cannot be saved. ningal viswasichittillade ningalkku rakshikkappiduvan kazhugilla. ningal viswasiyada pakshathile rakshikkapadamudiyathu. believe and confess and accept the Lord Jesus Christ and you will be saved and delivered. viswasikkeyum yesu kristuvine ettuparayukeyum cheyunu engil ningal rakshikkapadum. ningal viswasithu ungal vaayinale arikkaiittu kathraga yesu kristuvai ungal rakshagarai yetrukondal ningal rakshikkapaduvirgal. in the epistle of hebrews chapter 2 verse 14 and 15 എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എബ്രായർക്ക് നിർഭം 2-ാം അധികാരം 14-ാം 15-ാം വസനത്തിലെ വാസിക്കുമ്പോൾ ദയവചെയ്ത് വായി. ആതലാൽ പിള്ളേകൾ മാംസത്തെയും രക്തത്തെയും ഉടയവർകളായിരിക്ക അവരും അവരെ പോലെ മാംസത്തെ രക്തത്തെ ഉടയവരാനാർ മരണത്തിക്കു അധികാരിയാക്കിയ പിശാചാണവനെ തമ്മുടെ മരണത്തിനാലെ അഴിക്കുംപടിക്കും ജീവകാലമെല്ലാം മരണഭയത്തിനാലെ അടിമത്തനത്തിനുള്ളവർ യാവരെയും വിടുതലേ പണ്ടുപടിക്കും അപ്പടിയാനാർ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. For as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil, and deliver them who through fear of death were all their lifetime subject to bondage. But once Jesus Christ came into this world and he took your punishment
and your sin upon him, and he died a cruel death, and he delivered you and gave you eternal life. പ്രിയമുള്ളവരെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ശിക്ഷാവിധിയും നിങ്ങളുടെ സകലവിധമായ ന്യായവിധിയും അവൻ ഏറ്റുകൊണ്ട് കാൽവറി ക്രൂസിലേക്ക് കടന്നു ചെന്ന് ഘോരമായ മരണം നിങ്ങൾക്കായും എനിക്കായും അവൻ ഏറ്റുകൊണ്ടു. പ്രിയമാനവരിലെ, കർത്തരാകിയ യേശു ക്രിസ്തു ഇന്ന് ഉലകത്തേക്ക് വന്ന് ഉങ്ങൾ മേൽ വരവിരുന്നതാണ് ആക്കണയും തണ്ടനയും അവർ തന്മേൽ ഏറ്റുകൊണ്ട് ഇന്ന് ഉലകത്തിലെ അവർ കൊടൂരമാണ് ഒരു മരണത്തെ സന്ധിത്ത് കൽവാരി സിലുവിലെ ജീവൻ വിട്ട് ഉങ്ങൾക്ക് വിടുതലെ തന്നാർ. Tonight, if you believe that Jesus died for your sins and for your transgressions, then you will be saved. ഈ രാത്രിയിൽ യേശു നിങ്ങളുടെ പാപത്തിനായി നിങ്ങളുടെ അധികങ്ങൾക്കായി മരിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇന്ന് മാലി വേളയിലെ ഉങ്ങളുടെ പാപത്തിനും ഉങ്ങളുടെ അക്രമത്തിനും യേശു ക്രിസ്തു മരിച്ചാർ എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവീർകൾ. Don't have any doubt or question. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു സംശയമോ ചോദ്യമോ വേണ്ട. അതേക്കുറിച്ച് യാതൊരു സന്ദേഹമോ കേൾവിയോ ഉങ്ങൾക്ക് ഇരിക്ക വേണ്ടാം. Just confess and believe and accept it. നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് അതിനെ അംഗീകരിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ അത് അറിക്കെ ചെയ്ത് വിശ്വസിച്ച് നിങ്ങൾ അത് ഏറ്റുകൊള്ളുങ്കൽ അത് ബോധം. In the book of Isaiah chapter 53. അവരുടെ തഴുമ്പുകളാലേ നാം ഗുണമമായി ഇരിക്കുന്നു. Hallelujah. Hallelujah. Salvation comes through Jesus Christ. He is the way, the life and the truth. രക്ഷ യേശുവിലൂടെ കടന്നു വരുന്നു. യേശു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രക്ഷിപ്പ് യേശു ക്രിസ്തുവിൻ മൂലമായി ഉണ്ടാകരുത്. അവരെ ജീവനും വഴിയും സത്യവുമായി ഇരിക്കുന്നവർ. He came to give life and life in abundance. അവനോ ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാൻ തക്കവണ്ണം തന്നെ കടന്നു വന്നു. അവർ നമുക്ക് ജീവനും പരിപൂർണ ജീവനും ഉണ്ടാകുമ്പോഴേ കടന്നു വന്നാർ. The thief cometh to steal, kill and destroy. കള്ളനോ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കടന്നു വരുന്നു. തിരുടൻ തിരുടവും അഴിക്കവും കൊള്ളവുമേ വരികാൻ. Praise be to God. എന്നാ ദൈവത്തിന് മഹത്വം. കർത്തർക്ക് മഹിമയുണ്ടാവതാകെ. If you believe in the Lord Jesus and accept him, then your name will be recorded in the book of life. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിങ്ങൾ അവനെ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവെ വിശ്വസിച്ച് അവരെ ഉങ്ങൾ സ്വന്തം രക്ഷകരായി ഏറ്റുകൊണ്ടാൽ ഉങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. The Gospel of John chapter 1 verse 12 it says. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം അതിന്റെ 12 വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു. യോവാൻ 1:12 ലെ നാം ഇവ്വാറു വാസിക്കുന്നു. For as many as have believed him. അവനെ കൈക്കൊണ്ടവരൊക്കെയും തന്നെ അവരിൽ വിശ്വാസമാണവരിൽ എത്ര പേരുകളോ. He gave him the power to be called the sons of God. അവർക്ക് ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവരെ ദൈവന്റെ പിള്ളകളാകുംപടി അവർക്ക് അധികാരം കൊടുത്താർ. Even to them that believe in his name. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ അവരുടെ നാമത്തിന്മേൽ വിശ്വാസമുള്ളവരാണ് അവർക്ക്. Once again you get the sonship, you become the sons of God when you accept and believe the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ പുത്രത്വം അവന്റെ പുത്രന്മാരായി തീരുവാനുള്ള അധികാരം നമുക്ക് ലഭിക്കുന്നു. നാം കർത്താവായ യേശുക്രിസ്തുവിന്മേൽ വിശ്വാസമുള്ളവരായി അവരെ ഏറ്റുകൊണ്ടാൽ അവരുടെ പുത്രത്വം അവരുടെ കുമാരൻ എന്നതാണ് പേരെ നാം പേരുകരോ. You confess all your shortcomings and failures to the Lord. കർത്താവിനോട് നിങ്ങളുടെ സകല പരാജയങ്ങളും കുറവുകളും നിങ്ങൾ ഏറ്റുപറയുവിൻ. ഉങ്ങളുടെ കുറവുകൾ ഉങ്ങളുടെ ബലവീനങ്ങൾ എല്ലാവറ്റിയും നിങ്ങൾ കർത്തരിടത്തിലെ നിങ്ങൾ ഒപ്പുകൊടുങ്ങൽ. The presence of God, you make a silent prayer of salvation to the Lord and Savior Jesus Christ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ തന്നെ ആരെ
രക്ഷയുടെ പ്രാർത്ഥന നിശബ്ദമായി തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. പ്രിയമാനവരിലേ, നിങ്ങൾ കർത്തരുടെ സമൂഹത്തിൽ നിങ്ങൾ അമർന്നിരിക്കുമ്പോഴുതാണേ അന്ത രക്ഷിപ്പ് ഏതുവാണ് ഒരു ജപത്തെ നിങ്ങൾ അവരിടത്തിലെ നിങ്ങൾ ഏറെടുങ്ങൾ. Lord, I have sinned against thee. കർത്താവേ, നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി. കർത്താവേ, ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്തു. In my thoughts, in my words, in my deeds, I sinned against thee, O Lord. കർത്താവേ, എന്റെ ചിന്തയിൽ എന്റെ പ്രവർത്തികൾ എന്റെ ക്രിയകളിൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി. കർത്താവേ, എന്നുടേ ചിന്തയിലെ എന്നുടേ ക്രിയയിലെ എന്നുടേ സ്വഭാവത്തിലെ ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്തു. If you confess your sin, he is faithful and just to cleanse you and make you righteous. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളെ ശുദ്ധരാക്കി തീർക്കുവാൻ അവൻ നീതിമാനും വിശ്വസ്തനുമാകുന്നു. നിങ്ങൾ ഉങ്ങൾ പാപങ്ങളെ അവരിടത്തിലെ അറിക്കെ ചെയ്വീർകൾ എന്നാൽ അந்த പാപങ്ങളെ മന്നിത്ത് ഉങ്ങളെ രക്ഷിക്ക അവർ ഉണ്മയുള്ളവരായിരിക്കிறார். Even your sin may be like crimson or scarlet. ഒരുപക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ പാപങ്ങളൊക്കെയും കടും ചുവപ്പ് പോലെ ആയിരിക്കാം. ഒരുവേളെ ഉങ്ങളുടെ പാപം രക്താംബര സിവപ്പായിരിക്കலாம். It can be made whiter than snow and like wool. എന്നാലോ നിങ്ങളുടെ അത് ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, മാത്രമല്ല പഞ്ഞി പോലെയും ആയി തീരും. അപ്പടി ഇരുന്നാലും അവർ അതെ പഞ്ഞി പോലെ വെണ്മയാക്ക വല്ലവരായിരിക്കുന്നു. There's power in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലെ വല്ലമയുണ്ട്. That precious blood, the innocent blood was shed for you and me for your salvation and for my salvation. നിങ്ങളുടെയും എന്റെയും രക്ഷയ്ക്ക് വേണ്ടി ആ വിശുദ്ധമായ നിഷ്കളങ്കമായ രക്തമാകുന്നു ചൊരിയപ്പെട്ടത്. അന്ത കളങ്കമില്ലാതെ പരിശുദ്ധമായ രക്തം ഉങ്ങളുടെ എന്നുടേ രക്ഷിപ്പുക്കാക അത് ചിന്തപ്പെട്ടത്. You and I are justified by his blood and saved by his blood. ഇതാ അവന്റെ രക്തത്താൽ തന്നെ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ രക്തത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ രക്തത്തിനാലേ നീങ്ങളും നാനും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. If you believe it, your name will be recorded in the book of life. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. നിങ്ങൾ അത് വിശ്വസിച്ചാൽ നിങ്ങളുടെ നാമം ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. And also in the book of Revelation chapter 17 verse 8, വെളിപ്പാട് പുസ്തകം 17 അധ്യായം അതിന്റെ 8 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വെളിപ്പെടുത്തുന്ന വിശേഷം 17 അധികാരം 8 വസനത്തിൽ നമ്മുടെ വേദാഗമങ്ങളെ തിരുപ്പോ. നീ കണ്ട മൃഗം മുന്നേ ഇരുന്നത് ഇപ്പോഴും ഇല്ലേ? അത് പാതാളത്തിലിരുന്നു ഏറി വന്ന് നാശമടയ പോകുന്നു. ഉലക തോറ്റ മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരാത് ഭൂമിയിൻ കുടികൾ ഇരുന്നതും ഇരാമർ പോന്നതും ഇനി ഇരുപ്പതുമായി ഇരിക്കുന്ന മൃഗത്തെ പാത്ത് ആശ്ചര്യപ്പെടുവാറുകൾ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. The beast that thou sawest was and is not, and shall ascend out of the bottomless pit and go into the perdition, and they that dwell on the earth shall wonder, whose names were not written in the book of life from the foundation of the world, when they behold and the beast that was and is not and yet is. These are a group of people who wonder at the beast whose name is not written in the book of life. ഇവിടെ നാം ഒരു കൂട്ടക്കാരയാകുന്നു കാണുന്നത്. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ മൃഗത്തെ കണ്ടപ്പോൾ അതിശയിക്കുന്നു. ഇന്ത്യ ഇടത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരാത ഒരു കൂട്ടിതമാണ് ജനങ്ങളെ പറ്റി നാം വാസിക്കുന്നു. അവരെ പാർത്ത് അന്ത മൃഗത്തെ പാർത്ത് അവർ ഭ്രമിത്താർകൾ. The prince of the world, Satan, he shows many wonders and beautiful things in this world, and the people of the world wonder about it. ലോകത്തിന്റെ പ്രഭുവായ പിശാച് സാത്താൻ തന്നെ അനേകമായ ലോകത്തിന്റെ അത്ഭുതങ്ങളെയും മൻകാര്യങ്ങളെയും കാണിക്കുന്നു. ഈ ലോകത്തിലെ ജനമോ അതൊക്കെയും കണ്ട് അതിശയിച്ചും പോകുന്നു. ഇന്ത് ഉലകത്തിന് അധിപതിയാകിയ പിശാസാണവൻ ഇന്ത് ഉലകത്തിൻ ജനങ്ങളെടുത്തിലെ അവൻ അത്ഭുതമാണ് പല അടയാളങ്ങളാണ് കാര്യങ്ങളെയെല്ലാം കാട്ടുകാണ്. അതേ പാർത്ത് ജനങ്ങൾ വഞ്ചിക്കപ്പെട്ട് ഏമാന്ന് പോകുന്നാർ. But once, if you wonder in this worldly things, your name cannot be written in the book of life. പ്രിയമുള്ളവരെ, ലോകത്തിലെ കാര്യങ്ങളെ കണ്ട് നിങ്ങൾ അതിശയിക്കുന്നവരായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുവാൻ കഴിയയില്ല. പ്രിയമാനവരിലെ, ഇന്ത് ഉലകത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളെ പാർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെട്ട് ഭ്രമിപ്പെടുവീർകൾ എന്നാൽ ഉങ്ങളുടെ നാമം ജീവപുസ്തകത്തിൽ എഴുതപ്പെടാതെ. The word of God says, love not the world or the things of the world. If you love the love of the Father is not in your heart. തിരുവചനം നമ്മോട് ഇങ്ങനെയാകുന്നുവല്ലോ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല.
ஆனபடியால் தான் நீ பிரியமானவர்களே, நீங்கள் இந்த உலகத்திலும் உலகத்தில் உள்ள காரியங்களிலும் நீங்கள் அன்பு கூறாதிருங்கள். ஒருவனுக்கு உலகத்தின் அன்பு இருக்கும் என்றால் அவனுடைய இருதயத்தில் பிதாவின் அன்பு இல்லை என்று நாம் வேதத்தில் வாசிக்கிறோம். You and I are called to love the creator God and serve him and follow him. பிரியமுள்ளவரே, சிருஷ்டாவாம் தெய்வத்தே சிநேகிப்பான் தக்கவண்ணம், சேவிப்பான் தக்கவண்ணம், அவனே பின்பற்றுவான் தக்கவண்ணம் விளிக்கப்பட்டவராகுந்து நாம். சிருஷ்டி கர்த்தரில் அன்பு கூர்ந்து அவரை பின்பற்றும்படியாய் பிரியமானவர்களே, நீங்களும் நானும் அழைக்கப்பட்டிருக்கிறோம். You and I are blessed people who have come to the presence of God to worship and glorify the creator God. சிருஷ்டி கர்த்தாவாம் தெய்வத்தை ஆராதிப்பான் தக்கவண்ணம், நம்முடைய தெய்வத்தை புகழ்த்துவான் தக்கவண்ணம் தெய்வ சன்னதியில் வந்திருக்கிறவராய் நாம் அனுகிரகிக்கப்பட்ட ஒரு கூட்டக்கார் தானே. நம்மை சிருஷ்டிக்கத்ததான நம்மை சிருஷ்டித்ததான கர்த்தரை நாம் ஆராதித்து அவரை துதிக்கும்படி அவருடைய சமூகத்தில் கொண்டு வரப்பட்டதான நாம் ஆசீர்வதிக்கப்பட்டவர்கள். The psalmist says, one thing I desire, that will I seek, to be in the presence of God. சங்கீர்த்தன காரியங்களை ஆகுதுமல்லோ പറയുന്നത് ഒരു കാര്യം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ അന്വേഷിക്കും അവന്റെ സന്നിധിയിൽ കാണേണ്ടതിന് തന്നെ. കർത്തരിടത്തിൽ ഒന്നേ ഞാൻ കേട്ടേൻ, അതേ ഞാൻ നാടുവേ, ഞാൻ കർത്തരുടെ സമൂഹത്തിൽ എന്നെന്നും ഇരിക്കുംപടിയായി ഞാൻ കർത്തരിടത്തിൽ கேட்கிறேன், அதையே விரும்புகிறேன் என்று சொன்னார். To wonder the beauty of our Lord and Savior Jesus Christ. நம்முடைய கர்த்தாவாய் இயேசு கிறிஸ்துவின் மனோகரத்தன் காண்மான் தக்கவணம் தன்னே. நான் கர்த்தருடைய மகத்துவத்தை காணும்படியாகவும். Praise be to God. தெய்வத்தின ஸ்தோத்திரம். கர்த்தருக்கு ஸ்தோத்திரம். Time is very short. Secondly, we see the Lamb's Book of Life. സമയം വരെ ചുരുക്കമായിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. കുഞ്ഞാടിന്റെ ജീവപുസ്തകം. നേരം കൊഞ്ചമായിരിക്കുന്നപടിയാലേ അടുത്ത പുസ്തകം ആട്ടുകുട്ടിയാണവരുടെ ജീവപുസ്തകം. How can your name be recorded in the Lamb's Book of Life? നമ്മുടെ പേര് എങ്ങനെയാകുന്നു കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുവാൻ സാധിക്കുന്നത്? നമ്മുടെ പേര് ആട്ടുകുട്ടിയാണവരുടെ ജീവപുസ്തകത്തിൽ എവ്വാറെ എഴുതപ്പെടും? After accepting the Lord and Savior Jesus Christ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം അംഗീകരിച്ചതിന് ശേഷം, കർത്താവായ യേശുക്രിസ്തുവേ നാം ഏറ്റുകൊണ്ട പിൻപ്, you have to receive the anointing, the seal of the redemption that the Holy Spirit. പ്രിയമുള്ളവരെ, നാം അഭിഷേകം പ്രാപിക്കണം, നമ്മുടെ വീണ്ടെടുപ്പിന്റെ മുദ്രയായ പരിശുദ്ധാത്മാവിനെ തന്നെ നാം പ്രാപിക്കണം. നാം അന്യ ഭാഷ അടയാളത്തോട് കർത്തരുടെ പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ നാം പെറ്റുകൊള്ള വേണ്ടു. Praise be to God. കർത്താവിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. You have to come to the first born of the assembly, the church of God. They ആദ്യ ജാതന്മാരുടെ സഭയിലേക്ക് നാം കടന്നു വന്നിരുന്നവരായിരിക്കണം. മുതൽ പേരാണവരുടെ സംഘത്തിൽ നാം കടന്നു വന്നവരായിരിക്കണം വേണ്ടും. Kindly read the epistle of Hebrews chapter 12 verse 23. ദേവചെയ്ത എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കാം. എബ്രായർക്കെഴുതിയ നിരൂപം 12-ാം അധികാരം 23-ാം വസനത്തെ വാസിപ്പോ. പരലോകത്തിൽ പേരെഴുതിയിരിക്കുന്ന മുതൽ പേരാണവരുടെ സർവസംഗമാക്കിയ സഭയിനിടത്തിർക്കും യാവർക്കും ന്യായാധിപതിയാക്കിയ ദേവനിടത്തിർക്കും പൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആവികളിനിടത്തിർക്കും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്ക് അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. To the general assembly and church of the firstborn, which are written in heaven, unto God the judge of all, and the spirits of just men made perfect. This church of the firstborn is not the church in the earth. ഈ ആദിജാതന്മാരുടെ സഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സഭയല്ല. ഇന്ന് മുതൽ പേരാണവുകളിൽ സർവസംഗമാകിയ സഭ എന്നത് ഭൂമിയിൽ കാണപ്പെടുന്ന സഭയല്ല. There are many churches in this world and with many various names. ഈ ലോകത്തിൽ തന്നെ നോക്കുമ്പോൾ അനേകവിധമായ സഭകൾ ഉണ്ടല്ലോ, അതിന്റെ വിവിധങ്ങളായ പേരും നാമങ്ങളും ഉണ്ട്. ഇന്ന് ഉലകത്തിലെ നാം പാർക്കുമ്പോൾ പല പേരുകളിൽ ഉള്ളതാണ് പല സഭകളുണ്ട്. This is a spiritual church formed by God to become the bride of Christ. എന്നാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായ തീരുവാൻ തക്കവണ്ണം ദൈവം സൃഷ്ടിച്ച ഒരു ആത്മീക സഭയാകുന്നു ഈ സഭ. ഇത് ദൈവനുടേ മണവാട്ടി ആകുംപടിയായി ദൈവം സ്ഥാപിച്ചതാണ് ഒരു പരിശുദ്ധമായ ഒരു ആവിക്കുറിയ സഭ. When you are washed with the blood of Jesus, യേശുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടതിനു ശേഷം, യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാലേ നാം കഴുകപ്പെട്ട പിൻപ്, when you repent and confess, നാം മനസാന്തരപ്പെട്ട് ഏറ്റുപറയുമ്പോൾ, നാം മനസ്താപപ്പെട്ട് മനം തിരുമിന പിൻപ്, in Ephesians 2:13 it says you come nigh to God. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ദൈവത്തിന് അടുക്കലേക്ക് കടന്നു വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ നിർവം 2-ാം അധികാരം 13-ാം വസനത്തിലെ നാം കർത്തരിടത്തിലെ നാം നെരുങ്ങി വന്നിരിക്കുന്നു എന്ന് വാസിക്കുന്നു. And secondly, when you obey the commandment of God in waters of baptism,
ദൈവത്തിന്റെ കൽപ്പനയായ ജലസ്നാനം രണ്ടാമതായി രണ്ടാമത്തെ വിഷയമായി നാം സ്വീകരിക്കുമ്പോൾ അടുത്തതായി തണ്ണീർ ജ്ഞാനസ്ഥാന സത്യത്തിൽക്ക് നാം കീഴ്പ്പെടുമ്പോൾ in Galatians 3:27 it says you put on Christ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:27 27-ാം വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു ഗലാത്യർ 3:27 നാം ക്രിസ്തുവെ ധരിച്ചുകൊള്ളുകരോം എന്ന് വാസിക്കുന്നു And thirdly, when you receive the Holy Spirit, മൂന്നാമതായി നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ മൂന്നാമതായി നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പെരുമ്പോഴുദു you come to the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് നാം കടന്നു വരുന്നു. നാം ക്രിസ്തുവിൻ ശരീരത്തിൽക്കുള്ളാകുന്നു. That is the church of the firstborn. അതുതന്നെയാകുന്നു ആദിജാതന്മാരുടെ സഭ. അതുവേ മുതൽപേരാണവരുടെ സഭ. When you are anointed you become the first born nam abhishekam praapikkumbol nam aadi jaadanai maarunu nam abhishekam pannapadumbolude mudar peraanavargal aagirom in romans 8:23 kindly read it roma leganam 8th adhyayathinte 23rd vaakyam deva cheythu vaayikka romar kezhuthunna nirvam 8th adhigaram 23rd vasanam and not only they but ourselves also which have the first fruits of the spirit even we ourselves grown within ourselves waiting for the adoption to wait to redemption of our body aduvumallamal aaviyan mudarbalangalai petra naamum kooda nammudaiya sarira meetpaikku puttira suvigaram varugiradharku kaathirundhu namakkulle thavikkrom atmavenna aadidanam labhichirikkunna naamum nammude sharirathinte veendeduppaya putrathathinu kaathukondu ullil jarangunnu we groan in the spirit for the redemption of the body that first born namo nammude ullil neragugiyagunu veendeduppinte sharirathinte veendeduppaya putrathvam praapikkendathine thanne nammude sharira meetpagiya putra sivagaram adaivadharku nam namakkulle thavikkrom these are the first born ivaragunu aadijaadanmar ivargal dhaan mudar peranavargal praise be to god devathina stotram kartharku stotram tonight you are to receive the holy spirit indha raathri velayil ellavarum abhishekam parishuddhaatmaavinte abhishekam praapikkana indha iru velayile neengal anaivarum parishuddhaavinte abhishekate peravendum that is a seal for the day of redemption adhu thaniyagunu veendeduppin naalnaayulla mudra aduve nam meetka ിൽ അവിടെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവല്ലോ വെളിപ്പെടുത്തുന്ന വിശേഷം 21-ാം അധികാരത്തിലെ കടൈസി വസനമായി 27-ാം വസനത്തിലെ ആട്ടുകുട്ടിയാണവരുടെ ജീവപുസ്തകത്തെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് The 21st chapter of Revelation it speaks about the bride of Christ the new Jerusalem വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ക്രിസ്തുവിന്റെ മണവാട്ടിയായ പുതിയ യെരുശലേമിനെ കുറിച്ചാകുന്നു വിവരിച്ചിട്ടുള്ളത് വെളിപ്പെടുത്തുന്ന വിശേഷം 21-ാം അധികാരം ആട്ടുകുട്ടിയാണവരുടെ മണവാട്ടിയെ പറ്റി മണവാട്ടിയാകിയ പുതിയ യെരുശലേമിനെ പറ്റി അങ്ങ് എഴുതപ്പെട്ടിരിക്കുന്നത് To enter into New Jerusalem your names be recorded in the Lamb's book of life പുതിയ യെരുശലേമിൽ നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ പേർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം പുതിയ യെരുശലേമിൽക്കുൾ നാം പ്രവേശിക്കുമ്പോൾ നാം ഒവ്വൊരുവരുടെ പേരും ആട്ടുകുട്ടിയാണവർ ജീവപുസ്തകത്തിൽ എഴുതപ്പെട വേണ്ടും നെക്സ്റ്റ് വി സീ ഇൻ റെവലൂഷൻ 13 വേഴ്സ് 8 അടുത്തതായി വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അടുത്തതായി വെളിപ്പെടുത്തുന്ന വിശേഷം 13-ാം അധികാരം 8-ാം വസനത്തിലേക്ക് നാം കടന്നു വരുവോം കൈൻഡ്ലി റീഡ് ദയവ് ചെയ്ത് വായിക്കാം ഉലകത്തോറ്റു മുതൽ അടിക്കപ്പെട്ട ആട്ടുകുട്ടിയുടെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരാതെ ഭൂമിയിൽ കുടികൾ യാവരും അതേ വണങ്ങുവാർകൾ ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും And all that dwell upon the earth shall worship him whose names are not written in the book of life of lamb slain from the foundation of the world here a group of people are worshiping the beast whose names are not written in the lamb's book of life ivide kunyadinte jeevasthakathil per ezhudapadatha chila kootakar ida mrugathe namaskarikkunnathayi nam kaanunu inda edathile aattu kuttiyanavarude jeevasthakathil per ezhudapattirada anda mrugathe vanangugiradana oru kootam janangalai patti inge ezhudapattirukirathu but once satan will give you all the riches and name and fame and position if you go behind this your name cannot be recorded in the lamb's book of life
പിശാച പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ സകലവിധമായ സ്ഥാനവും മാനവും സമ്പത്തും സകലവും നമുക്ക് നൽകിയെന്ന് വരാം. എന്നാൽ നാമോ അതിന്റെ പിറകാലെ പോകുന്നവരായി കാണപ്പെടുന്നുവെങ്കിൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയില്ല. പ്രിയമാനവർഗലെ, സാത്താനാണവൻ ഇന്ന് ഉലകത്തിലെ സകല ആസ്തിയും സകല പേരും പുകളെയും ഉങ്ങൾക്ക് തരുവാൻ, ആനാൽ നിങ്ങൾ അവകൾക്ക് പിൻഭാഗം സെൻട്രാൽ ഉങ്ങളുടെ നാമം ആട്ടുകുട്ടിയാണവരുടെ ജീവപുസ്തകത്തിലെ എഴുതപ്പെടാതെ. You have to deny yourself. Jesus said, those who want to follow me, let him deny himself, take up the cross and follow me daily. യേശു ഇങ്ങനെ ആകുന്നുവല്ലോ പറഞ്ഞത്, എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവനൊക്കെയും തന്നെ തന്നെ വെറുത്തുകൊണ്ട് അവന്റെ നുഖം എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. യേശു ക്രിസ്തുവാണവർ ഇവ്വാറു சொல்லியிருக்கிறார், എന്നെ പിൻപറ്റുകവൻ തന്നെ താനെ വെറുത്ത് തന്നുടേ சிலுவை எடுத்துக்கொண்ட എന്നെ പിൻപற்ற கடவன் என்று சொல்லியிருக்கிறார். The cross means reproach, shame, despisement and other rejection. ക്രൂസ് എന്ന് പറയുമ്പോൾ നിന്ദയും അപമാനവും തള്ളപ്പെടലും തന്നെയാകുന്നു. സിലുവ എന്ന് ചൊല്ലുമ്പോഴത് അത് നിന്ദ അപമാനം അത് പുറക്കണിപ്പായി കാട്ടുകരുത്. The Satan also tested Jesus by showing all the glory of the world. ഈ പിശാച് തന്നെ യേശുവിനെ തന്നെ ചോദിച്ചുവല്ലോ, ഈ ലോകത്തിന്റെ സകലം മഹത്വവും കടത്തുകൊണ്ട് തന്നെ അവനെ പരീക്ഷിപ്പാൻ ശ്രമിച്ചു. പിശാചാണവൻ യേശുവിനെയും കൂടെ ഇന്ന ഉലകത്തിനുടിയ സകല മഹിമയും കാട്ടി അവരെ വഞ്ചിക്ക പാർത്താൻ. He said, you worship me, I'll give you everything. അവൻ പറയുകയാകുന്നു, വീണനെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. നീ എന്നെ താഴെ വീഴ്ന്ന് വണങ്ങിനാൽ ഇവ എല്ലാവറ്റും ഉനക്ക് തരുവേൻ എന്ന് അവൻ சொன்னான். The love of money is the root of all evil. ദിവ്യാഗ്രഹം തന്നെയാകുന്നു സകലവിധ ദോഷത്തിനും മൂലകാരണം. പണാസേ എല്ലാ തീമയ്ക്കും വേറായിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. Lastly we see the lamb book of remembrance. അവസാനമായി നാം സ്മരണ പുസ്തകം കാണുന്നു. അടുത്തതായി നാം ഞാപക പുസ്തകത്തെ പറ്റി നാം പാർക്കുന്നു. This book of remembrance has two aspects. ഈ സ്മരണയുടെ പുസ്തകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇന്ത ഞാപക പുസ്തകത്തിർക്ക് രണ്ട് പകുതികളുണ്ട്. One, the good deeds are recorded. ഒരു വശത്ത് സൽപ്രവൃത്തികൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു പകുതിയിലെ നർക്രിയകൾ അവയിൽ എഴുതപ്പെടുന്നുണ്ട്. In the book of Malachi chapter 3 verse 16 we read. മലാക്കി പ്രവാചക പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 16 വാക്യം നാം വായിക്കുമ്പോൾ, മൽക്കിയാവിന്റെ പുസ്തകം മൂന്നാം അധികാരം 16 വസന്തത്തിലെ നാം അതേ വാസിക്കുന്നു. Those that feared God, they spoke one to another. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. കർത്തർക്ക് ഭയന്തവർകൾ ഒരുവരോട് ഒരുവർ പേശിക്കൊള്ളുവാർകൾ. And after that it is written the book of remembrance. അതിനു ശേഷമാകുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് സ്മരണ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതർക്ക് പിൻപതാക ഞാപക പുസ്തകത്തെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. Those who feared God, they speak good words. യഹോവയെ ഭയപ്പെടുന്നവർ നല്ല വാക്കുകളാകുന്നുവല്ലോ പറയുന്നത്. കർത്തർക്ക് ഭയപ്പെടുന്നവർകൾ അവർകൾ നല്ല വാർത്തകൾ നല്ല വിഷയങ്ങളെ പേശുവാർകൾ. Encouraging words, words of edifying, words of faith and hope. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ധൈര്യം പകരുന്ന വാക്കുകളും ആത്മീയ വർധന വരുത്തുന്ന വാക്കുകളുമാകുന്നു അവർ പറയുന്നത്. ഭക്തിവൃത്തിക്ക് ഏതുവാണ് വാർത്തകൾ, ഒരുവരെ ഒരുവരെ തിടപ്പെടുത്തുകാണ് വാർത്തകൾ, വിശ്വാസം നമ്പിക്കൈ പോണ്ടതാണ് വാർത്തകളെ അവർ പേശുവാർകൾ. In the book of Acts 10:31 it says, അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം നാം വായിക്കുമ്പോൾ, അപ്പോസ്തല നടപടികൾ 10-ാം അധികാരം 31-ാം വസനത്തിൽ നാം ഇവർ വാസിക്കുന്നു. There you can see the prayer, your prayers and your good works have been remembered. അവിടെ ഇങ്ങനെ ആകുന്നു അവനോട് പറയപ്പെടുന്നത്, ഇതാ നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മം അല്ലെങ്കിൽ സൽപ്രവൃത്തികളൊക്കെയും എന്റെ മുൻപാകെ ഓർത്തിരിക്കുന്നു. അങ്ങേ ഉന്നുടേ ജപമോ ഉന്നുടേ ദാനധർമ്മങ്ങൾ ദൈവത്തിന്റെ സമൂഹത്തിൽ വന്നേറ്റിനത് എന്ന് നാം വാസിക്കുന്നു. What all the good things you have done in the name of the Lord, everything is recorded in the book of remembrance. കർത്താവിന്റെ നാമത്തിൽ നാം ചെയ്യുന്ന സകല നല്ല പ്രവൃത്തികളും സ്മരണ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. നാം കർത്തരുടെ നാമത്തിനാലേ ചെയ്യുന്ന നർകാര്യങ്ങൾ ദാനധർമ്മങ്ങൾ എല്ലാം അവരുടെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. But once not a single prayer is neglected by God. പ്രിയമുള്ളവരെ, ഒരു ചെറിയ പ്രാർത്ഥന പോലും ദൈവം തള്ളിക്കളയുന്നില്ല. പ്രിയമാനവരെ, ഒരു ചെറിയ ജപത്തെ കൂടെ നമ്മുടെ ദൈവം തള്ളിവിടുകവരല്ല. What all you done good deeds in the name of the Lord, it will be remembered. കർത്താവിന്റെ നാമത്തം നിമിത്തം നിങ്ങൾ ചെയ്ത സകല നൽപ്രവൃത്തികളും അതിനെ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും. കർത്തരുടെ നാമത്തിനാലേ നിങ്ങൾ ചെയ്തതാണ് ഒவ்வொரு നർക്രിയയും കൂടെ അത് ഞാപകത്തിൽ കൊള്ളപ്പെടും. God is very well to remember your good deeds. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ ഓർക്കുവാൻ തക്കവണ്ണം ദൈവം നല്ലവൻ തന്നെയാകുന്നു. നിങ്ങളുടെ നർകാര്യങ്ങളെ നിങ്ങളുടെ നർക്രിയകളെ ദൈവൻ തെളിവാക അവർ ഞാപകത്തിൽ കൊണ്ടിരിക്കുന്നു. You can see what is the difference between God remembering and God forgetting. ദൈവം
ഓർക്കുന്നതും ദൈവം മറന്നു കളയുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ കാണുവാൻ കഴിയുന്നതാകുന്നു. ദൈവൻ എവൈകളെ ഞാപകത്തിൽ വെയ്ത്തിരിക്കാർ എവൈകളെ മറന്നു വിടുകാർ എന്നതാണ് വ്യത്യാസത്തെ നമ്മൾ നന്നായി പാർക്ക മുടിയും. In the epistle of Hebrews chapter 6 verse 10 എബ്രായ ലേഖനം 6 അധ്യായം അതിന്റെ 10 ആം വാക്യം നാം വായിക്കുമ്പോൾ എബ്രായർക്ക് നിർഭം 6 അധികാരം 10 ആം വചനത്തിലേ നാം വാസിക്കുമ്പോൾ For God is not unrighteous to forget your work and labor of love which he have shown toward his name in that he have ministered to the saints and do minister yenendral ungal kiriyeyum ningal parisuthavangalukku ooliye seidhadinalum seidhu varugiradinalum tamud naamathirkaga kaanvitha anbulla prayasathiyum marandu vidugiradarku devan anidiyullavar allave devam ningalde pravartiyum വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. He doesn't forget your good works. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ അവൻ മറന്നു കളയുന്നില്ല. ഉങ്ങൾ നർക്രിയകളെ അവർ മറന്നു വിടമാട്ടാർ. He gives a reward for that. അതിനു ഏറ്റ പ്രതിഫലം അവൻ നൽകുന്നു. അതർക്ക് ഏറ്റ പ്രതിഫലനയും അവർ തരുകാർ. For this convention many have even shifted their house. They are suffering day and night laboring for the convention. ഈ കൺവെൻഷൻ നിമിത്തം തന്നെ അനേകർ അവരുടെ ഭവനം തന്നെ മാറി താമസിച്ച് രാവും പകലും അധ്വാനിക്കുന്നവരായി ഉണ്ടല്ലോ. ഇന്ത കൺവെൻഷനുക്കാക അനേകരും തങ്ങളുടെ വീടുകളെ വിട്ടുവിട്ട് ഇരവും പകലുമാക ഇതിനുക്കാക പ്രയാസപ്പെടുകിറാർ. Not a single labor will be forgotten by God. എന്നാൽ നിങ്ങളുടെ ഒരു അധ്വാനം പോലും ദൈവത്താൽ മറന്നു പോകയില്ല. അതിനുടിയ ഒരു ക്രിയയാകിലും നമ്മുടെ ദൈവൻ മറന്നു വിടുകിറവർ അല്ല. But what does God forget? എന്നാൽ ദൈവം മറക്കുന്ന വിഷയം എന്താകുന്നു? അനാ ദേവൻ എതെ മറന്നു വിടുകിറാർ? Kindly read Hebrews chapter 8 verse 12. എബ്രായലേഖനം 8 അധ്യായത്തിന്റെ 12 വാക്യം ദയവചെയ്ത് വായിക്കാം. എബ്രായർക്ക് നിർഭം 8 അധികാരം 12 വസനത്തെ ദയവചെയ്ത് വാസിപ്പോ. ஏனெனில் நான் அவர்கள் அநியாயங்களை கிருபையாய் மன்னித்து அவர்கள் பாவங்களையும் அக்கிரமங்களையும் இனி நினையாமல் இருப்பேன் என்று கர்த்தர் சொல்கிறார். ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. For I will be merciful to their unrighteousness and their sins and their iniquities will I remember no more. Hallelujah. Hallelujah. He is a merciful God. He is a compassionate God to forgive your iniquities and remember no more. അവൻ നമ്മുടെ അകൃത്യങ്ങളെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകുന്നു. മാത്രമല്ല നമ്മുടെ പാപങ്ങളെ ലംഘനങ്ങളെ ഇനി അവൻ അത് നിമിത്തം ഓർക്കുകയുമില്ല. നമ്മുടെ ദേവൻ ഇറക്കമുള്ളവർ മനതുരുക്കമുള്ളവർ അവർ നമ്മുടെ അക്രമങ്ങളെ ഇനി നിനയാമൽ ഇരിപ്പാർ. But you have to with a broken heart you have to repent and confess. എന്നാൽ തകർന്ന ഒരു ഹൃദയത്തോടു കൂടെ നിങ്ങൾ അത് ഒക്കെ മനസാന്തരപ്പെട്ട് ഏറ്റുപറയണം. ആണാൽ നിങ്ങൾ നൊറുങ്ങിനതാണ് ഹൃദയത്തോട് നിങ്ങൾ മനം തിരുമ്പി നിങ്ങൾ മനസ്താപപ്പെട വേണ്ടും. But if the bad deeds are found in the book of remembrance there's a great danger for you. എന്നാൽ തെറ്റായ ദുഷ്ട പ്രവൃത്തികളാകുന്നു സ്മരണ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് വലിയൊരു അപകടത്തെ തന്നെ വിളിച്ചു വരുത്തും. ആണാൽ ദുർക്രിയകൾ ജ്ഞാപക പുസ്തകത്തിലെ എഴുതപ്പെട്ടിരിക്കും എന്നാൽ അത് നിങ്ങൾക്ക് മികവും പെരിയ ആപത്തായി തീരും. Kindly read Matthew 10:14-15. മത്തായി സുവിശേഷം 10 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ദയവചെയ്ത് വായിക്കാം. മത്തായി സുവിശേഷം 10 അധികാരം 14-15 വചനങ്ങളെ ദയവായി വാസിപ്പോ. എവനാകിലും ഉങ്ങളെ ഏറ്റുകൊള്ളാമലും உங்கள் வார்த்தைகளை கேளாமலும் போனால் அந்த வீட்டையாவது பட்டணத்தையாவது விட்டு புறப்படும் போது உங்கள் கால்களில் படிந்த தூசியை உதறி போடுங்கள். நியாய தீர்ப்பு நாளிலே அந்த பட்டணத்திற்கு நேரிடுவதை பார்க்கிலும் சோதோம் குமோரா பட்டணத்திற்கு நேரிடுவது லகுவாய் இருக்கும் என்று மெய்யாகவே உங்களுக்கு சொல்லுகிறேன். Whosoever not receive the word of God and accept it they will be remembered in the judgment day. ആരെങ്കിലും ദൈവജനത്തെ കൈക്കൊള്ളാതെയും വചനങ്ങളെ കേൾക്കാതെയും ഇരിക്കുന്നുവെങ്കിൽ ന്യായവിധി ദിവസത്തിൽ അവരെ ഓർക്കപ്പെടും. എവനാകിലും ഉങ്ങളെ ഏറ്റുകൊള്ളാമലും ഉങ്ങൾ വാർത്തകളെ കേളാമലും പോനാൽ അവരുടെ ക്രിയകൾ ന്യായതീർപ്പ നാളിലെ അത് കരുത്തിൽ കൊള്ളപ്പെടും. In Matthew 12:36 it says. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായത്തിന്റെ 36 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മത്തായി 12 അധികാരം 36 വസനത്തിൽ ഇവാര എഴുതപ്പെട്ടിരിക്കുന്നു. All the vain words spoken will come to judgment. നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ മനുഷ്യർ പേശും വീണാണ വാർത്തകൾ യാവയും ന്യായ തീർപ്പ് നാളിലെ കണക്ക് ഒപ്പിവിക്ക വേണ്ടും. Once we have to fear God. പ്രിയമുള്ളവരെ നാം ദൈവത്തെ ഭയപ്പെടണം. പ്രിയമാനവരെ നാം കർത്തർക്ക് ഭയപ്പെട വേണ്ടും. Oh for every vain word spoken it will be recorded in the day of judgment it will come. പ്രിയമുള്ളവരെ നിസാര വാക്ക് പോലും നാം പറയുമ്പോൾ അതൊക്കെയും എഴുതപ്പെടുകയാകുന്നു ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയമാനവരെ നാം പേശും ഒവ്വൊരു വീണാണ വാർത്തയും അത് ന്യായപകത്തിൽ കൊള്ളപ്പെടും.
വെളിപ്പെടും. ആ ന്യായതീർപ്പ് നാളിലേ അത് വെളിപ്പെടും. We have to repent and confess and ask the blood of Jesus to wash us. പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെട്ട് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകുവാൻ തക്കവണ്ണം നാം അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമാനവരിലെ, നാം മനം തിരുമ്പി മനസ്താപപ്പെട വേണ്ടും. യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാലെ കഴുകപ്പെടുമ്പോഴേ നാം കേൾക്ക വേണ്ടും. In Matthew 5:22 it says, if you are angry with your brethren, you will come to the day of judgment. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ നാം സഹോദരനോട് കോപിച്ചിരിക്കുന്നു എങ്കിൽ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. മത്തായി സുവിശേഷം 5:22 നാം നമ്മുടെ സഹോദരനോട് നാം കോപിച്ചു കൊള്ളുവോം എന്നാൽ അത് ന്യായതീർപ്പ് നാളിലേ അത് വെളിപ്പെടും. But once, let us not accept. Many say that once saved is always saved. പലരും ഇങ്ങനെയാകുന്നു പറയുന്നത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെട്ടിരിക്കുമെന്ന്. പ്രിയമാനവർകളെ, അനേകർ சொல்கிறார்கள் ஒரு விசை രക്ഷിക്കപ്പെട്ടാൽ എന്നെന്നുമായി രക്ഷിക്കപ്പെട്ടതിന് അത് സമം എന്ന് சொல்கிறார்கள். നാം അത് ഏറ്റുകൊള്ള വേണ്ട. When you get repent and baptized and receive the Holy Spirit, you are born again, born of water and spirit. പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെട്ട് നാം രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ജലസ്നാനം സ്വീകരിക്കുമ്പോൾ നാം ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുന്നവരായി കാണപ്പെടുന്നു. വീണ്ടും ജനനം നമുക്ക് ലഭിക്കുന്നു. പ്രിയമാനവരിലെ, നാം രക്ഷിക്കപ്പെട്ട് തന്നീർ ജ്ഞാനസ്ഥാനപ്പെട്ട് പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെരുമ്പോഴത് നാം മറുപടിയും പിറക്കിറ പുതു സൃഷ്ടിയാകുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ ബർത്ത്. അത് ഒരു ജനനമാകുന്നു. അത് ഒരു പിറപ്പായി ഇരിക്കരുത്. ബട്ട് യു ഹാവ് ടു ഗോ ഓൺ ടു പെർഫെക്ഷൻ. എന്നാലോ പൂർണ്ണതയിലേക്ക് നാം വളരണം. ആണാൽ നാം അതിലിരുന്നു പൂർണ്ണതയിലേക്ക് നാം വളർന്നു செல்ல வேண்டும். സെന്റ് പോൾ സേസ് വിത്ത് ഫിയറിംഗ് ആൻഡ് ട്രംബ്ലിംഗ് വി ഹാവ് ടു വർക്ക് ഔട്ട് ഔർ സാൽവേഷൻ. വിശുദ്ധ പൗലോസ് ഇങ്ങനെയാകുന്നു പറയുന്നു, നാം ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്ന്. അപ്പോസ്തലനായ പൗൽ, നാം ഭയത്തോടും നടുക്കത്തോടും രക്ഷിപ്പേ നാം വഴക്ക വേണ്ടി എന്ന് சொல்றார். There's a final salvation we have to attain, the redemption of the body. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന ആ ഒടുവിലത്തെ രക്ഷയും നാം കരസ്ഥമാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീര മീറ്റ്പാകിയ കടൈസി രക്ഷിപ്പേ നാം പെറ വേണ്ടും. Let's examine and see if there's anything bad deeds recorded in the book of remembrance. സ്മരണ പുസ്തകത്തിൽ നമ്മുടെ ഏതെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. ജ്ഞാപക പുസ്തകത്തിലെ നമ്മുടെ ദുർക്രിയകൾ ഏതെങ്കിലും എഴുതപ്പെട്ടിരിക്കുന്നതാ എന്നതിനെ പറ്റി നാം നിദാനിച്ച് ചോദിച്ചു പാർപ്പോം. All evil thoughts that is recorded in the book of remembrance. നമ്മുടെ സകല ദുഷ്ട ചിന്തകൾ പോലും സ്മരണ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വീണാണ് കേടാണ് ചിന്തകളും കൂടെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുകിറു. Let's all humble ourselves before the Lord. ദൈവത്തിനു മുൻപാകെ നമുക്കെല്ലാവർക്കും താഴ്ത്താം. കർത്തരുടെ സമുദ്രത്തിനു മുൻപാകെ നമ്മെ താഴ്ത്തുവോ. With a broken heart and the contrite spirit, cry unto God, and if you repent, all that bad deeds be washed away by the blood of Jesus. നാം തകർന്നൊരു ഹൃദയത്തോട് നുറുങ്ങിയ ഒരു മനസ്സോടുകൂടെ കർത്താവിനോട് നാം ഏറ്റുപറയുന്നുവെങ്കിൽ, നാം മനസ്താമ്പപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ സകല ദുഷ്ടപ്രവൃത്തികളും അവൻ നീക്കുമാറാകട്ടെ. നാം ഉടയിന്റെ ഹൃദയത്തോട് നുറുങ്ങുണ്ട ആവിയോടുകൂടെ നമ്മുടെ ദുർക്രിയകളെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ രക്തത്തിനാലെ കഴുകപ്പെടുമ്പോഴേ നാം കേൾപ്പോം. Oh, when God has given you this convention and extended your life so that you may repent and confess and you get cleared from all the bad deeds. സകലവിധമായ പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ മുക്തി നേടേണ്ടതിനാകുന്നു. ഇതാ ദൈവം നമ്മുടെ ആയുഷ്കാലം നീട്ടി തന്നിരിക്കുന്നത്, നമ്മുടെ കൺവെൻഷനും തന്നിരിക്കുന്നത്. നമ്മുടെ സകലവിധമായ ദുർക്രിയകളിൽ നിന്ന് നാം നീങ്ങലാകുമ്പടിയായി കർത്തർ നമ്മിൽ നേസിത്ത് നമ്മുടെ ജീവനെ നീട്ടി തന്നത് ഇപ്പടിപ്പെട്ടതാണ് ഒരു കൺവെൻഷനെയും നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ സാധകരമായ ഒരു ജീവിതം നയിക്കാം. നാം കർത്തർക്ക് പ്രിയമും പരിപൂർണമാണ് ഒരു ജീവിതം ചെയ്യ വേണ്ടി. യേശുവിന്റെ രക്തം നമ്മെ കഴുകുവാൻ തക്കവണ്ണം നമുക്ക് ഇടം കൊടുക്കാം. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ കഴുകുമ്പോഴേ നാം ഇടം കൊടുക്ക വേണ്ടും. God who winked in the olden days. മുൻകാലങ്ങളിൽ പാപങ്ങളെ കണക്കിടാത്തവൻ, മുൻകാലങ്ങളിലെ നമ്മുടെ പാപങ്ങളെ എണ്ണാത്തവർ. In these last days God commanded everywhere every man to repent. എന്നാൽ ഈ അവസാന നാളുകളിലോ എല്ലാ മനുഷ്യരും മനസാന്തരപ്പെടണം എന്ന് കൽപ്പിക്കുകയാകുന്നു. ആണാൽ ഇന്ന് കടൈസി നാട്കളിൽ സകല ഇടങ്ങളിലും ജീവിക്കുന്നതാണ് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെട വേണ്ടും എന്ന് അവർ വിരുമ്പുകിറാർ. God is not willing that any man should perish. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓരോ നാളിലും അഴിഞ്ഞു പോക വേണ്ടും എന്ന് ദൈവം വിരുമ്പുകിറതല്ല. He is extending your life
and my life so that we may repent and come to Jesus Christ. നമോ മനസാന്തരപ്പെട്ട യേശുവിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആകുന്നു നിങ്ങളുടെയും എൻ്റെയും ആയുഷ്കാലം നീട്ടിത്തരുന്നത്. നീങ്ങളും നാനും മനം തിരുമ്പി യേശു ക്രിസ്തുവിനിടത്തിലെ വരുമടിയായി നമ്മുടെ ജീവനെ അവർ നീട്ടി തന്നിരിക്കുന്നു. Jesus Christ is coming soon. ഇതാ യേശു എത്രയും വേഗം കടന്നു വരുന്നു. യേശു ക്രിസ്തു ശീഘ്രം വരികിറാർ. He is coming for a glorious church without spot and wrinkle or anything, any blame. കറാച്ചുളുക്കം വാട്ടമില്ലാത്ത ഒരു വിശുദ്ധമായ ഒരു സഭയ്ക്ക് വേണ്ടി, തേജസ്സേറിയ സഭയ്ക്ക് വേണ്ടിയാകുന്നു യേശു മടങ്ങി വരുന്നത്. കറൈ തിരൈ പിഴയില്ലാതെ പരിശുദ്ധമാണ് സഭയ്ക്കാകെ കർത്താവായ യേശു ക്രിസ്തു ശീഘ്രത്തിൽ വരുകിറാർ. Claim the blood of Jesus. യേശുവിന്റെ രക്തത്തെ അവകാശമാക്കുവിൻ. യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഉരിമയായി പാരാട്ടി കേൾവിൻ. Plead for the mercies of God. കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിപ്പിൻ. കർത്താവുടേ ഇരക്കങ്ങൾക്കായി മന്ത്രാടി കേൾവിൻ. May God have mercy upon us. കർത്താവ് നമ്മോട് കരുണ ചെയ്യുമാറാകട്ടെ. കർത്താവ് നമ്മോട് ഇരക്കം കാട്ടട്ടെ. So that we may live a life holy and acceptable and blameless life. നാം നിഷ്കളങ്കരായി വിശുദ്ധരായി ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ദൈവത്തിന് മുമ്പിൽ ചെയ്യുവാൻ തക്കവണ്ണം തന്നെ അതൻ മൂലമായി നാം കർത്തർക്ക് മുൻപാകെ പ്രിയവും പരിശുദ്ധവും അംഗീകരിക്കപ്പെട്ടതുമായ ഒരു ജീവിതം ചെയ്യുംപടിയായി surrender to God. ദൈവത്തിനായി സമർപ്പിപ്പീൻ. കർത്തരടുത്തിലെ ഒപ്പ് കൊടുപ്പോം. His blood is ready to wash you. നമ്മെ കഴുകുവാൻ തക്കവണ്ണം അവന്റെ രക്തം ഒരുക്കമായിരിക്കുന്നു. നമ്മെ കഴുകുമ്പോൾ അവരുടെ രക്തം ആയത്തമായിരിക്കുന്നു. Confess everything to the Lord. സകല കാര്യങ്ങളും ദൈവത്തോട് ഏറ്റുപറവീൻ. എല്ലാവറ്റും കർത്തരടുത്തിലെ നാം അറിയിക്കേ ചെയ്യുവോം. He is a merciful and compassionate God. അവൻ കരുണയുള്ള മനസ്സിലുള്ള ദൈവമാകുന്നു. അവർ ഇരക്കവും മനതുരുക്കവും ഉള്ളതാണ് കർത്തർ. He will forgive and remember no more your iniquities. നമ്മുടെ സകല പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് നമ്മുടെ അതിക്രമങ്ങൾ ഇനിമേലാൽ അവൻ ഓർക്കുകയുമില്ല. അവർ നമ്മെ മന്നിച്ച് നമ്മുടെ അക്രമങ്ങളെ ഒരുപോലും അവർ നിനവിൽ കൊള്ളുവതില്ല. May God bless you all. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്തർ നിങ്ങളെ ആശീർവദിപ്പാറാകെ. നാട്ടിൻ ജീവ പുസ്തകത്തിലും നാമം എഴുതിയതാശ്ചര്യമേ. കുഞ്ഞാട്ടിൻ ജീവ പുസ്തകത്തിലും നാമം എഴുതിയതാശ്ചര്യമേ. Katura bada katura bada katura bada katura bada katura.
Yes, beloved children of God, those who are, names are not written in the book of life, you should be accepted. Lord Jesus Christ, your personal savior. പ്രിയമുള്ളവരെ, ഇവിടെ ആരെങ്കിലും ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെടാത്തവരായി കാണപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണം. Christ crucified on the cross for me, he took away all our sins, he took all my punishment on the cross. ഇത് ആ കാൽവരി ക്രൂസിൽ യേശുവിനിക്കായി ക്രൂശിതനായി കാൽവരി ക്രൂസിൽ വെച്ച് എന്റെ സകല ശിക്ഷാവധി അവൻ ഏറ്റു പാപങ്ങളെ നീക്കി കളഞ്ഞു എന്ന് വിശ്വസിക്കണം. If you believe Lord Jesus Christ the Son of God, surely you receive the salvation. Your names are written in the book of life. ദേ യേശു തന്നെ ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേര് ഇതാ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. He should be repent, he should be obey the water of baptism, he should receive the anointing of the Holy Spirit. നിങ്ങൾ മാനസാന്തരപ്പെടേണം, ജലസ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിക്കണം. Yes, beloved children of God, those who are receive the salvation, obey the already receive the water of baptism, their names are already written in the book of life. പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, ജലസ്നാനം സ്വീകരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ തന്നെ അതിനു മുൻപേ നമ്മുടെ പേരുകളൊക്കെയും ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കും. So we are the people of God, we should always rejoice in the Lord. When we are took the water of baptism, from the day onwards our names are written in the heaven. പ്രിയമുള്ളവരെ, നാം സന്തോഷിക്കേണ്ട ജനമാകുന്നു. എന്തുകൊണ്ട്? നാം ജലസ്നാനത്തിൽ കർത്താവിനെ അനുസരിച്ചപ്പോൾ തന്നെ നമ്മുടെ പേരുകളൊക്കെയും സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. When we receive the anointing of the Holy Spirit, our names are written in the Lamb of Book of Life. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച നാളിൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. Day by day, day by day, we must grow in holiness into holiness. We should obtain the same fullness of Christ. ദൈനംദിനം തന്നെ നാം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ട് ക്രിസ്തുവിന്റെ അതേ പൂർണ്ണത നാം പ്രാപിക്കണം. Yes, beloved children of each and every day, whatever we are doing, all things written in the book of remembrance. പ്രിയമുള്ളവരെ, നാം ദൈനംദിനം ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Whatever the good or bad things we have did, all things are written in the book of God. അത് തിന്മയായി കൊള്ളട്ടെ, നല്ലതായി കൊള്ളട്ടെ, അതൊക്കെയും സ്മരണയുടെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. If you did the good works, is remember, you will receive the reward from the hands of God. നല്ല പ്രവൃത്തികളാകുന്നു ചെയ്യുന്നുവെങ്കിൽ ദൈവം അത് ഓർക്കുകയും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. If you did the bad things, we will receive the judgment of God. എന്നാലോ ദുഷ്ടപ്രവൃത്തികളാകുന്നു ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് ന്യായവിധിയും പ്രാപിക്കേണ്ടി വരും. Yes, beloved children of God, through this convention, our life should be transformed. പ്രിയമുള്ളവരെ, കൺവെൻഷൻ മുഖാന്തരമായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം. In this night we shall examine our life. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. Our names are written in heaven. That is very good. We should preserve that experience until the end. സ്വർഗ്ഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് നല്ലതന്നെ. എന്നാൽ അന്ത്യത്തോളം നാം ആ അനുഭവത്തെ സൂക്ഷിക്കണം. If you are walking wrong, we go far away from the Lord, your names are also be blotted from the book. നാം ദൈവത്തിന് ദൂരമായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ദൂരെ ഓടുന്നവരായി കാണപ്പെടുന്നുവെങ്കിൽ, ആ പുസ്തകങ്ങളൊക്കെ നമ്മുടെ പേർ മായ്ക്കപ്പെടുകയും ചെയ്യും. Beloved children, somebody maybe comes your new souls, newcomers to see the Pentecostal worship, Pentecostal experience, Pentecostal convention, to God speaking to you, surrender your life, accept the Lord Jesus Christ, your personal savior. Your names are written in the book of life. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലരെങ്കിലും എന്റെ കോസ് ആരാധന എങ്ങനെയാകുന്നു, അതിന്റെ പാട്ടുകൾ ശുശ്രൂഷകൾ എങ്ങനെയാകുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം വന്നിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇതാ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാകുന്നു. നിങ്ങളോ ദൈവത്തെ തന്നെ, നിങ്ങൾ ക്രിസ്തുവിനെ, യേശുവിനെ തന്നെ സ്വന്തം രക്ഷിതാവായി അംഗീകരിപ്പീൻ. അങ്ങനെയാകുന്നുവെങ്കിൽ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെടും. This is the golden opportunity God has given you. Obey the voice of God, surrender your life and prepare your life for the kingdom of God. ഇതൊരു സുവർണാവസരമാകുന്നു. കർത്താവിന്റെ ശബ്ദത്തിന് അനുസരിപ്പീൻ, നിങ്ങൾ അംഗീകരിപ്പീൻ, നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന്റെ വരവിനായി ഒരുക്കുവീൻ. Those who are already received the baptism, the water baptism, your names are written in the book of life. Your names are not written in the book of Lamb of Life. You receive the anointing of the Holy Spirit, and during this convention days, you should prepare your life for the coming of the Lord. എന്നാൽ ജലസ്നാനം മാത്രം സ്വീകരിച്ചിരുന്ന പ്രിയർ ഈ മധ്യയിൽ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ തന്നെയും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൺവെൻഷൻ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ പേരുകളൊക്കെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങൾ
എഴുതണം. Those who are not receiving the anointing of the Holy Spirit, this is the golden opportunity. God has given this convention. Come to all the tarry meetings, attend and receive the blessings of God. Then only your names are written in the Lamb book of life. ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവർക്കും ഇതൊരു സുവർണ അവസരം തന്നെയാകുന്നു. കർത്തൃപ്രയോഗങ്ങളൊക്കെ ക്രമീകരിച്ച് യോഗങ്ങൾ കടന്നുവന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിപ്പീൻ. അഭിഷേകം പ്രാപിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുകയുള്ളൂ. God has given the great privilege to you. You love you. You should receive the anointing of the Holy Spirit. പ്രിയമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകുന്നു. നിങ്ങളെ ഈ ഇത്ര വലിയ സൗഭാഗ്യം തന്നിരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിപ്പാൻ തന്നെ. So that purpose God has arranged this convention. അതുകൊണ്ടാകുന്നുവല്ലോ ഈ കൺവെൻഷൻ നമുക്കായി കർത്താവ് നിയമിച്ചിരിക്കുന്നത്. Take advantage. Receive the blessings of God. അതിനെ പ്രയോജനപ്പെടുത്തുവീൻ. അനുഗ്രഹങ്ങളെ പ്രാപിപ്പീൻ. Let's all surrender our life in the hands of God. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. Let's all open our mouth, ask unto the Lord. God shall grant an abundance of grace and anointing. നമ്മുടെ വായെ തുറന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളമായ കൃപയും അഭിഷേകവും കർത്താവ് നമ്മുടെ മേൽ ചൊരിയേണ്ടതിന്. The mighty power of God comes from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹാശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ. The fire comes from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറങ്ങി മാറട്ടെ. It will sanctify you. അത് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. It will accept you. അത് നിങ്ങളെ അംഗീകാര യോഗ്യമാക്കി മാറ്റട്ടെ. You may prepare your life for the kingdom of God. ദൈവരാജ്യത്തിനായി നിങ്ങളുടെ ജീവിതങ്ങൾ ഒരുക്കി മാറട്ടെ. All our unsanctified nature should be sanctified. നമ്മുടെ വിശുദ്ധീകരിക്കപ്പെടാത്ത സകല സ്വഭാവങ്ങളും വിശുദ്ധീകരിക്കപ്പെടണം. And we may grow in holiness into holiness. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നവരായി നാം കാണപ്പെടണം. Through the mighty power of God, God shall heal all your sicknesses. ശക്തിയേറിയ ദൈവത്തിന്റെ അഭിഷേകം മുഖാന്തരമായി നമ്മുടെ സകല രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണം. Your sins are blotted out. ഇതാ നിങ്ങളുടെ പാപങ്ങളൊക്കെ അവൻ മായ്ച്ചു. Your iniquity blotted out. നിങ്ങളുടെ കൃപകൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. God is love you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Surrender your life. ോട് ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ജീസസ് ഈസ് ഏബിൾ ടു ഫുൾഫിൽ ഓൾ യുവർ എക്സ്പെക്ടേഷൻസ്. നിങ്ങളുടെ സകല പ്രതീക്ഷകളെ
beloved child of God, your problem, whatever it may be, priya devathile ningale prashnam endu thane aayirunnalum, Jesus is deliver you, he will heal you, he will solve all your problems. Yes. Continually, we should be humble ourselves,
what are the blessings God kept in this convention we may receive and enjoy, and we should be prepared our life for the coming of the Lord. Shall you praise God? Thurannu namme thanne thaalthikkonde ee convention il karthavu namukkai vechirikkunna sagala anugrahangale praapichukonde nammude jeevithangale karthavinte varivana avirikkuvan karthavu namme sahaayikkanadinaayi namukku thannu stotram cheyyam. Praise the Lord, 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 praise the Lord. For all the spoken word of God, shall you praise God? പ്രസ്താവിക്കപ്പെട്ട സകല ദൈവജനങ്ങൾക്കായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. We are rejoicing in the Lord because our names are written in heaven, written in the book of life, book of the Lamb of life, and also book of the remembrance. Shall we praise God? നാമെല്ലാവരും സന്തോഷിക്കയാകുന്നുവല്ലോ എന്നുകൊണ്ടാണ് നമ്മുടെ പേരൊക്കെ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മാത്രമല്ല സ്മരണ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Give all glory and honor to the name of the Lord. Let's praise God. കർത്താവിന്റെ നാമത്തിന്റെ സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Let's praise God for the Father, Son and the Holy Spirit. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Let's pray. Holy and righteous Father, we do praise and thank thee for this blessed evening time. According to the foreknowledge of God, you have given these days of convention, Lord, through our saints, given this day, and to do all the preparatory work through prayer and through other ways, Lord, you enabled us in the right time, all together, removed all hindrances and brought everyone safe and sound in this place. Father, we praise and thank thee, Lord, for all your love, care for our soul. We praise and thank thee, Lord, loving us, loving our eternal life, loving our deliverance, loving our eternal joy. Lord, you have given this convention in this very first day, Lord, from the very first hour, Lord, you undertook all the sessions. Father, we praise and thank the Lord. Through songs also you blessed us, through anointing of the Holy Spirit you visited us, through Lord gracious testimony you touched our lives. Father, we praise and thank the Lord. Moreover, to meditate the word of God you enabled us, Lord, what to rejoice. You spoke to us even this evening time, Lord. Many times we rejoice in other things, but our names must be written in heaven, make sure of it, and to rejoice in that. Anybody, everyone, Master, those who come newly, I mean, in this place, Lord, in their lives also, you are continuously dealing with. Father, we praise and thank the Lord. In heaven, book of life, Lamb's book of life, and book of remembrance is there. Lord, what Adam lost, and through sin, whatever he lost, to give it back, Jesus came into this world. Lord, through the blood of Jesus, Lord, through the finished work of Calvary, when we believe, when we accept, when we humble ourselves, our names also written in book of life, Lord. Lord, moreover, to be written in the Lamb's book of life, Lord, you have given an anointing, Lord. Lord, we become first fruits. We put on Christ. Lord, we become member of the assembly of the firstborn, Lord. Continuously grow in that experience, enable everyone, Lord. Continuously do the good works, and our names to be written in the Lamb's book of life and in the book of remembrance, enable us, Master. No evil deeds to be remembered, Lord. You promised us, Lord, I will be gracious unto their unrighteousness, I will not remember their sins anymore, Lord. You are the God, want to maintain our good works in your book, Lord. Lord, continuously do good works, and our names to be remembered in the book of remembrance, enable us, Master. Let everyone continuously work out their salvation with fear and trembling, enable us, Master. Looking into thy face, when looking into thy face, and continuously looking into thy mercies, Lord, live our spiritual life, fear and trembling, enable everyone. Rest of the convention also you undertake, each and every meeting, bring many more blessings in the people's life. Heal thy people, strengthen thy people to do the will of God. Lord, give them abundance of grace, Lord, to receive anointing, those who have not received anointing, and moreover all the spiritual blessings also, and to get ready for the coming of the Lord. Have mercy upon everyone. Rest of the time also be in our midst, glorify the name when you return in glory to meet you and to caught up together with you for the glorious eternity, glorious kingdom. Prepare thy people, be correct, commit our body, soul and spirit in your precious hand. Bless and keep. Let your name alone be glorified. In Jesus' precious name, we ask thee, Father. Amen. Now may the grace of the Lord Jesus Christ, the love of God,
the sweet fellowship of the Holy Spirit. Rest and abide until Jesus comes in glory. Amen. Hallelujah. Hallelujah.